السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله. ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم الى يوم الدين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين لقاء الناس ليس يفيد شيئا سوى الهذيان من قيل وقال فاقلل من لقاء الناس الا لاخذ العلم او اصلاح حالي يا رب بالمصطفى بلغ مقاصدنا ഈ ലൈറ്റ് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റാൻ കഴിയും ഒന്നുകൂലെടുത്ത് കുറച്ച് അങ്ങോട്ട് വെക്ക ഈ സൈഡിൽ അതല്ല ഇത് ആളുകളെ കാണുന്നില്ല പിടിച്ചിട്ട് ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് മാറ്റിയ ശെ കുറച്ചുകൂടി കണ്ടു കുറച്ചെങ്കിലും കാണാൻ ബഹുമാന്യരേ മഹത്തായ പരിശുദ്ധ റമദാൻ ഒന്നുകൂടി സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് റമലാനിൻ്റെ യാത്രയെക്കാനും വീണ്ടും പലപ്പോഴും സ്വീകരിക്കാനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമുക്ക് കൂടി ദീർഘായുസ് നൽകുമാണ്കട്ടെ റമലാൻ കടക്കുന്നതിന് മുമ്പ് പലരും നമ്മെ വിട്ടുപിരിഞ്ഞുപോയി ഇവിടെ ഈ തൊട്ടടുത്ത് താനക്കോട്ടൂരിൽ മരിച്ചുപോയ ആലിഹാജി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം മുന്നിൽ തന്നെ ഉണ്ടാകുമായിരുന്നു അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിൽ സന്തോഷം നൽകട്ടെ നമ്മുടെ സിറാജുൽ ഹുദയുടെ തുടക്കം മുതലേ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഞാൻ ചെറിയ കാലത്ത് തന്നെ എനിക്കൊരുപാട് പ്രോത്സാഹനം നൽകുക വടകരയിലെ പ്രൊഫസർ മെഹ്മൂദ് സാഹിബ് കഴിഞ്ഞ വെള്ളിയാഴ്ച റമദാൻ റമലാനായതിനു ശേഷം വെള്ളിയാഴ്ച സുബിൻ്റെ ജമായത്തിന് പള്ളിയിൽ പോയി നിസ്കരിച്ച് അൽ ഫോദി ബാപ്പ ഉമ്മയുടെ കബറൊക്ക സിയാറത്ത് ആറത്തെയ്ത് വീട്ടിൽ വന്ന് കിടന്നു മരിച്ചുപോയി നോമ്പോട് കൂടി മരിച്ചുപോയി അള്ളാഹുതാല അദ്ദേഹത്തെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൊണ്ടിട്ട് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അബൂബക്കർ മടവന്തേരിയിലെ അബൂബക്കർ ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയി ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഒ പി ഫൈസി അവറുകളുടെ ഉമ്മ ഇപ്പോൾ മെയ്യസ്കാരം നടക്കുന്ന സമയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മരിച്ചുപോയി അള്ളാഹു എല്ലാവരുടെയും കബുറിൽ സന്തോഷം നൽകട്ടെ കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത പലരും ഈ വർഷം ഇല്ല അള്ളാഹുവെ അവർക്കെല്ലാം അവരുടെ നീ സന്തോഷം നൽകണം റഹ്മാനെ പരിശുദ്ധ റമദാൻ അള്ളാഹു സുബാന അവൻ്റെ ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി സാഹു അലൈഹി വസ്സലും ഞങ്ങളുടെ ഉമ്മത്തുകൾക്ക് അവൻ്റെ കാരുണ്യം കൊണ്ട് കരിഞ്ഞേകിയ അതിമഹത്തായ മാസമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരും ഒന്ന് ഒരു മൂന്ന് സ്വലാത്തികളുണ്ട് ായില്ല ഞാൻ പറയും എനിമതായാലും പ്രായമുള്ളൂ എല്ലാവരും ഇങ്ങോട്ട് നോക്കുക ഈ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് താഴോട്ടാണ് നോക്കേണ്ടത് സ്കൂളുകളെല്ലാം കസേര ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറിയിരിക്കുക നിങ്ങളെ മുന്നിൽ ആ ഭാഗത്ത് കസേര വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അങ്ങോട്ട് മാറിയിരിക്കും അതുപോലെ മുന്നിലെ കസേര തികഞ്ഞതിന് ശേഷം മാത്രം ബേക്കൽ കസേരയിലേക്ക് ഇവിടെ ഇടയ്ക്കൊക്കെ കസേര ബാക്കിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് പിന്നെ മക്കൾക്ക് വന്നിരിക്കാൻ കഴിയില്ല അത് വെറുതെ ഇങ്ങനെ വാടകം കൊടുക്കും പണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ആ ഭാഗം ആദ്യം പിന്നിയ ബാക്കി വരുന്ന കസേര ആ ഭാഗത്ത് വരട്ടെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് വല്ല കസേര ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറിയിരിക്കും അപ്പുറത്ത് കസേര ഇല്ലയെന്ന് ഉറച്ചാലേ ഇരിക്കാം ഈ ഭാഗത്തോട്ട് മുന്നിൽ കസേര ആദ്യം പിന്നിയ മുന്നിൽ കസേര കസേര നീക്കൊന്നും വേണ്ട നിങ്ങൾ മാറിയിരുന്നാൽ മാത്രം മതി കസേര നീക്കേണ്ട ആവശ്യമില്ല നമ്മൾ നീങ്ങിയാൽ മതി സുഹൃത്തുക്കളെ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തൊരു ഹഡീദിൽ മഹാനായ അഷ്റഫുൽ ഖൽക്ക റസൂലുള്ളാഹി റസൂറുല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കുല്ലു ബിനി ആദം മനുഷ്യരുടെ ഏത് സൽക്കർമ്മങ്ങളും അതിന് എത്രയും ഇരട്ടിയായി പ്രതിഫലം നൽകപ്പെടും അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം നോക്ക് നിങ്ങൾ തെറ്റ് ചെയ്തവർക്ക് ഒരു തെറ്റിന് ഒരു ശിക്ഷ മാത്രമേ ഉള്ളൂ അഥവാ ഒരു തെറ്റിന് ഒരു തെറ്റായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതേ സമയത്ത് നമ്മൾ ഒരു സൽക്കർമ്മം ചെയ്താൽ ഇന്ന് ഒരു നോമ്പെടുത്തു ഒരു നോമ്പിന് അള്ളാഹുദാലി എത്രയോ പ്രതിഫലം നൽകുന്നു നോമ്പിനെ നമുക്ക് മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ഹദീസിൽ നബി സാഹു അരിസ്വലും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് നിസ്കാരം ഉദാഹരണത്തിനെടുക്കാം നമ്മളിപ്പോൾ തറാവഹി നിസ്കരിച്ചു അല്ലെങ്കിൽ സുന്നത്ത് സംസ്കരിച്ചു അതിന് ഒരു സുന്നത്ത് സുന്ന സംസ്കാരത്തിന് അള്ളാഹുദ്ദേ പ്രതിഫലം തരുന്നത് ഒരു സുന്നത്ത് സംസ്കാരത്തിൻ്റെ പ്രതിഫലമല്ല മറിച്ച് കുറേ സുന്നത്ത് സംസ്കാരത്തിൻ്റെ പ്രതിഫലം തരികയാണ് എന്തൊരു ഔദാര്യമാണ് അള്ളാഹുൻ്റെ ഔദാര്യം അൽ ഹസനതു ഏത് നന്മയും ചുരുങ്ങിയത് പത്ത് ഇരട്ടി പ്രതിഫലമാണ് ഏത് നല്ല കാര്യം ചെയ്താലും അതിന് ചുരുങ്ങിയത് പത്ത് ഇരട്ടി പ്രതിഫലമാണ് അതേ സുബഹാനുള്ള ആയിരം ഉറുപ്പിക കൊടുത്താൽ പതിനായിരം കൊടുത്ത പ്രതിഫലമാണ് പതിനായിരം മുറുപ്പിക കൊടുത്താൽ ഒരു ലക്ഷം കൊടുത്ത പ്രതിഫലമാണ് ഒരു ലക്ഷം കൊടുത്താൽ പത്തു ലക്ഷം കൊടുത്ത പ്രതിഫലമാണ് എന്തൊരു ഔദാര്യമാണ് റബിൻ്റെ ഔദാര്യം വാസ്തവത്തിൽ അവൻ നമുക്ക് പ്രതിഫലം തരേണ്ട യാതൊരു കടപ്പാടും റബ്ബിനില്ല ബാധ്യതയില്ല കാരണം അള്ളാഹുവിൻ്റെ അടിമ അവൻ അവൻ്റേതായി ഒന്നും അവൻ്റെ കൈവശത്തിലില്ല ഞാൻ നിങ്ങളോട് അല്പം സംസാരിക്കുന്നു സംസാരിക്കാനുള്ള നാപ് തന്നവൻ അല്ല ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിവ് തന്നവനല്ല സംസാരം സൃഷ്ടിച്ചു തരുന്നവൻ തരുന്നവനല്ല മനസ്സിലോർമ്മ തരുന്നവൻ അല്ല അങ്ങനെ തുടങ്ങി എനിക്ക് എന്തൊരനുഗ്രഹം ഉണ്ടോ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് എന്തെല്ലാമുണ്ടോ അത് മുഴുവനും എൻ്റെ റബ്ബ് തന്നതാണ് നിങ്ങളിവിടെ വന്ന് ഇരിക്കുമ്പോൾ വന്ന കാല് റബ്ബ് തന്നതാണ് നടക്കാനുള്ള കഴിവ് റബ്ബ് തന്നതാണ് അങ്ങനെ തുടങ്ങി എല്ലാം ഹമുണ്ടോ അത് മുഴുവനും വള്ളാഹുമെങ്കിൽ നിന്നാണ് അങ്ങനെ വരുമ്പോൾ ഞാൻ നസ്കരിച്ചതിന് എനിക്കെന്ത് പ്രതിഫലം കാരണം എൻ്റെ വകയിൽ ഞാനൊന്നും ചെയ്തില്ല അവൻ തന്ന ശരീരവും അവൻ തന്ന മനസ്സും അവൻ തന്ന നാവും ഞാൻ അവന് സമർപ്പിച്ചു എന്നേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് പ്രതിഫലത്തിന് അർഹതയില്ല എനിക്ക് പ്രത്യേകമായി തരാൻ അവന് ബാധ്യതയും ഇല്ല പക്ഷേ ആ റബ്ബ് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല ചെയ്യുന്ന കർമ്മത്തിന് ഒരു കർമ്മത്തിന് ചുരുങ്ങിയത് പത്ത് ഇരട്ടി കൊടുക്കാൻ അവൻ തീരുമാനിച്ചു ആ റബ്ബിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണ്ടേ ബുഹ്മിനീങ്ങളെ ആ റബ്ബിലേക്ക് മനസ്സ് തിരിയണ്ടേ മുസ്ലിമീങ്ങളേ ും പത്തരട്ടി ഇത് പറഞ്ഞുകൊണ്ട് അഷറഫുങ്ങൾ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഈ പറയുന്നു അങ്ങനെ ഒരൊറ്റ സൽക്കർമ്മത്തിന് എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എഴുന്നൂറിൽ നിർത്തുമെന്നല്ല അതിനേക്കാളും കൂടുതൽ അള്ളാഹു തേല കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ അൽബക്കറ സൂറത്തിൽ അള്ളാഹു തേല പറഞ്ഞു അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു എത്രയോ ഡബിള് ഡബിള് ഡബിൾ ആക്കി കൊടുക്കും അത് അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യമാണ് ഓ സഹോദരന്മാരെ അങ്ങനെ പറഞ്ഞുകൊണ്ട് തങ്ങൾ പറയാണ് എന്താണ് ഒരു ലക്ഷം ഉറുപ്പ്യ കൊടുത്താൽ എഴുന്നൂറ് ലക്ഷം മുറുപ്പിക കൊടുത്ത പ്രതിഫലം ചുരുങ്ങിയത് പത്ത് ലക്ഷം മുറുപ്പിക കൊടുത്ത പ്രതിഫലം ഒരു സുന്നത്ത് സംസ്കാരം നിർവഹിച്ചാൽ എഴുന്നൂറ് സുന്നത്ത് സംസ്കാരം നിർവഹിച്ച പ്രതിഫലം ഒരു ജുസ് കുർആാനോ എഴുന്നൂറ് ജുസ് കുറുആാനോ അപ്പൊ അള്ളാഹുവിന്റെ കൊടുതി എത്ര വിശാലമായ കൊടുതിയാണ് അള്ളാഹുവെ സാധുക്കളായ ഞങ്ങൾക്ക് കൂടുതൽ അമലൊന്നുമില്ല ഉള്ള അമലൊക്കെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറയാണ് അള്ളാഹുതേന പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ഖുറാൻ നോക്കിയാൽ അത് കാണുകയില്ല മറിച്ചത് കുതുസിയ ഹദീസാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് പറഞ്ഞു തരികയാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇല്ല സൗം നോംബ് ഇതിൽ നിന്ന് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് ഇരട്ടി ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാമല് എഴുന്നൂറ് ഇരട്ടി വരെ കിട്ടുമെന്ന് പറഞ്ഞ സൽക്കർമ്മം അതിൽ നിന്ന് നോമ്പിനെ മാറ്റിവെച്ചിരിക്കുകയാണ് എന്തിനാണ് മാറ്റിവെച്ചത് അത് നോമ്പിനെ മാറ്റി വെച്ചത് പ്രതിഫലം കുറക്കാനല്ല നോമ്പ് എനിക്കുള്ളതാണ് നോമ്പിനെ അവനിലേക്ക് പ്രത്യേകം ചേർത്ത് പറയുകയാണ് നോമ്പ് എനിക്കുള്ളതാണ് നോം പിന്നെ പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ് ഞാൻ അതിന് പ്രതിഫലം കൊടുക്കുന്നതാണ് അതിവിടെ എത്രയെന്ന് പറയുന്നില്ല കാരണം അത് മറ്റ് കർമ്മങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള രഹസ്യബന്ധമുള്ള ഒരു അമലാണ് മറ്റുള്ള അമല് പോലെയല്ല നിസ്കരിക്കുന്നത് ഫോട്ടോ എടുക്കാം ഹജ്ജ് ചെയ്യുന്നത് ഫോട്ടോ എടുക്കാം ചിത്രം പിടിക്കാം കൊടുക്കുന്നത് ചിത്രം പിടിക്കാം ഓതുന്നത് റിക്കാർഡ് ചെയ്യാം അഗ്നെ പലതും ഫോട്ടോ പിടിക്കാനും റിക്കാർഡ് ചെയ്യാനും കഴിയുമെങ്കിൽ നോമ്പെടുക്കുന്നത് വേറെ ആർക്കും ഫോട്ടോ പിടിക്കാൻ കഴിയില്ല റിക്കാർഡാക്കാൻ കഴിയില്ല അത് അള്ളാഹുവും അടിമയും തമ്മിലുള്ള ഒരു വലിയ ബന്ധമാണ് വലിയ സൽക്കർമ്മമാണ് അതുകൊണ്ട് അതിന് പത്തിരട്ടിയെന്നോ എഴുന്നൂറ് ഇരട്ടിയെന്നോ ഏഴായിരം ഇരട്ടിയെന്നോ അങ്ങനെയൊന്നും അതിനെക്കുറിച്ച് പറയേണ്ട അത് എനിക്കുള്ളതാണ് ഞാൻ അതിന് പ്രതിഫലം കൊടുക്കുന്നവനാണ് ആ വാക്ക് എത്ര ഗൗരവമുള്ളതാണ് എത്ര സന്തോഷം നൽകുന്നതാണ് നോമ്പിന്റെ പ്രതിഫലത്തിന് കണക്ക് പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഞാൻ അങ്ങിനെ നോമ്പിനെ എന്റേതായി പരിഗണിച്ച് ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ നിർത്തി ഞാൻ അതിന് പ്രതിഫലം കൊടുക്കുമെന്ന് പറയാൻ കാരണം എന്താണ് ആദ്യം തന്നെ പറയുന്നു നോമ്പുകാരൻ അവന്റെ വികാരം കയ്യൊഴിക്കുന്നു നോമ്പുകാരൻ ഭക്ഷണം കയ്യൊഴിക്കുന്നു എന്ന് പിന്നെയാണ് പറയുന്നത് നോമ്പുകാരൻ വെള്ളം കയ്യൊഴിക്കുന്നു അതൊക്കെ പിന്നെയാണ് ആദ്യം പറയുന്നത് യഥാസഹവത്തു നോമ്പുകാരൻ അവന്റെ വികാരം ഒഴിവാക്കുന്നു അപ്പം നോമ്പുള്ളവർ ചെയ്യേണ്ടത് നോമ്പുകാർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എല്ലാ വികാരങ്ങളിൽ നിന്നും മനസ്സിനെ മുക്തമാക്കി അള്ളാഹുവിൽ സമർപ്പിക്കണം മനുഷ്യന്റെ വികാരങ്ങൾ ഒരാള് നമ്മളോട് നിങ്ങൾ തെറ്റെയ്താൽ പകരം ചെയ്യണം എന്നൊരു വികാരം അതുപോലെ തന്നെ ഒരാൾ കുറ്റം പറഞ്ഞാൽ പകരം കുറ്റം പറയണം എന്നൊരു വികാരം അങ്ങനെ തുടങ്ങി ഒരുപാട് വൈകാരിക പ്രകടനങ്ങൾ മനുഷ്യനിൽ നിന്ന് സംഭവിക്കും അതിൻ്റെ പുറമെ ചിലപ്പോൾ ഹലാലായ നിലക്ക് അവന് അനുവദിച്ചതും ചിലപ്പോൾ പുണ്യകർമ്മവുമായ വികാരശമനങ്ങളുണ്ട് സ്വന്തം ഭാര്യയുമായി ലൈംഗികമായി ബന്ധപ്പെടുന്നത് അനുവദനീയമാണ് ഒരുപക്ഷേ അത് പുണ്യകർമ്മമാണ് ആ ഭാര്യ തെറ്റിലേക്ക് പോകാതിരിക്കാൻ ഭർത്താവും തെറ്റിലേക്ക് പോകാതിരിക്കാൻ അത് നിമിത്തമാണ് എന്നതുകൊണ്ട് സ്വന്തം ഭാര്യമാരെ സമീപിക്കുന്നതും വികാര ശമനം തേടുന്നതും അത് പുണ്യകർമ്മമാണ് എങ്ങനെയാണ് പുണ്യകർമ്മമാകുന്നത് അവളെ തെറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് അവനും തെറ്റിൽ നിന്ന് മോചിതനാവുകയാണ് അതിൻ്റെ പുറമെ നബി സല്ലാഹു അലൈ വസല്ല മതങ്ങളുടെ സന്താനം ഇവിടെ ഉണ്ടാകാൻ കാരണമാവ് നബി തങ്ങളുടെ അനുയായികൾ ഇവിടെ ഉണ്ടാകാൻ സന്താനോൽപാദനം നടക്കുകയാണ് അങ്ങനെ ഒരുപാട് നന്മകളുണ്ട് അതുകൊണ്ട് സ്വന്തം ഭാര്യയുമായി ലൈംഗികമായി ബന്ധപ്പെടുന്നത് പുണ്യകർമ്മങ്ങളിൽ തന്നെ നെയ്യത്ത് പ്രകാരം പെടുമെന്നാണ് ഹരീസുകൾ പഠിപ്പിക്കുന്നത് പക്ഷേ നോമ്പെടുക്കുന്നവൻ ആ വികാരവും കയ്യൊഴിച്ചൂ അവൻ ഭാര്യയെ ചുംബിക്കുന്നില്ല അതുപോലെ തന്നെ ഭാര്യയെ നോക്കി രസിക്കുന്നില്ല ായത് തന്നെ അവൻ കയ്യൊഴിച്ചു അവന് സാധാരണ നിൽക്ക് ഭാര്യയെ നോക്കുന്നതും ഭാര്യയെ സ്പർശിക്കുന്നതും ഭാര്യയെ ചുംബിക്കുന്നതുമൊക്കെ അനുവദനീയമാണ് എന്നാൽ അതെല്ലാം നോമ്പുകാരനായതിനാൽ അവൻ കയ്യൊഴിച്ചിരിക്കുക എത്രത്തോളം എന്നറിയോ പണ്ഡിതന്മാർ പറഞ്ഞു അതേ രസമുള്ള കാര്യങ്ങളൊക്കെയും കയ്യൊഴിച്ച് പൂർണ്ണമായി അള്ളാഹുവിൽ സമർപ്പിക്കുക അതുകൊണ്ടാണല്ലോ നോമ്പുകാരൻ അത്ര പെരട്ടുന്നത് സാധാരണ നിനക്ക് സുന്നത്താണ് നല്ല കാര്യമാണ് പക്ഷെ നോമ്പുള്ളവൻ പകലിൽ അത് ചെയ്യേണ്ടതില്ല അങ്ങനെ ഒരു സുന്നത്തവൻ ഇല്ല ചെയ്യാതിരിക്കുന്നത് ഉത്തമമാണ് അങ്ങനെ തുടങ്ങിയിട്ട് അതാ മനുഷ്യന്റെ വികാരം ആവശ്യപ്പെടുന്ന വിഷയങ്ങളെ അവൻ കയ്യൊഴിക്കുകയാണ് യഥാശൂ വെറുതെയല്ല അള്ളാഹു സുബാനുഹത്തിലെ എനിക്കുള്ളതാണെന്ന് പറഞ്ഞു എൻ്റെ കാരണം പറയാൻ അവൻ വികാരത്തെ കയ്യൊഴിക്കുന്നു അവൻ അവൻ്റെ ഭക്ഷണവും കയ്യൊഴിക്കുന്നു നോമ്പുകാരൻ ഭക്ഷണവും അവൻ്റെ ഭക്ഷണവും കൈയൊഴിക്കുന്നു മിൻ എന്തിന് മിൻ അജിലി ഒരു ഡോക്ടർ നിർദ്ദേശിച്ചതിൻ്റെ പേരിൽ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനല്ല മിൻ അജിലി എന്റെ ആവശ്യത്തിൽ എന്റെ പൊരുത്തത്തിന് എനിക്ക് വേണ്ടി ഞാൻ നിമിത്തമായി എൻ്റെ പ്രിയപ്പെട്ട മുതാലിമിയങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നത് പ്രത്യേകം നല്ലതാണ് അജിൽ അജൽ അറബിയിലുള്ള രണ്ട് വാചകമാണ് അജൽ എന്ന് ജീമിന് ഫതെഹ് കൊണ്ട് പറഞ്ഞാൽ അവധി എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മളെല്ലാം പറയലുണ്ട് അജലെത്തിയാലും മരിക്കും അവധി എത്തിയാലും മരിക്കും അജൽ അജിൽ ജീമിന് കൊണ്ട് പറഞ്ഞാൽ നിമിത്തം കാരണം എന്നാണ് അതിനർത്ഥം നമ്മൾ മരിച്ച മയ്യത്തിൻ്റെ പേരിൽ ദയാ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ചിലര് ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിച്ചു കൊടുക്കണം അള്ളാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അലൈഹി അലൈവലം തങ്ങളുടെ പേരിലും മഹാന്മാരെ പേരിലും എല്ലാം പറഞ്ഞിട്ട് പിന്നെ മരിച്ച മയ്യത്തിന് വേണ്ടി ദ്വർക്കുമ്പോൾ ായിട്ടാണോ ഞങ്ങൾ ഈ ഖുർആനോദിയത് അദ്ദേഹത്തിനും എത്തിച്ചു കൊടുക്കണേ ദ്വാച അവിടെ അജലി എന്നല്ല അജിലി എന്ന് ജീബിന് കൊണ്ടാണ് പറയേണ്ടത് അദ്ദേഹം നിമിത്തമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് അദ്ദേഹത്തിന്റെ പേരിൽ ഖുർആനോദാനാണ് ഞങ്ങൾ സമ്മേളിച്ചത് അവിടെ അജിൽ എന്ന് ജീബിന് കൊണ്ടാണ് പറയേണ്ടത് ഞാനിത് പറഞ്ഞതുകൊണ്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ അപ്പം അജിലി ഞാൻ നിമിത്തമായി എനിക്ക് വേണ്ടി ഞാൻ നിമിത്തമായിട്ടാണ് അദ്ദേഹം വികാരം കൈയൊഴിച്ചത് ഞാൻ നിമിത്തമായിട്ടാണ് അദ്ദേഹം ഭക്ഷണം കൈയൊഴിച്ചത് ഒഴിച്ചത് അല പറയാൻ എതുവായി എനിക്ക് വേണ്ടിയാണ് അത് അവർ ചെയ്തിട്ടുള്ളത് എനിക്ക് വേണ്ടി അവരുടെ വികാരം കൈയൊഴിച്ചവർ എനിക്ക് വേണ്ടി ഭക്ഷണം കൈയൊഴിച്ചവർ എനിക്ക് വേണ്ടിയെല്ലാം കൈയൊഴിച്ചവർ ആ കാരണം കൊണ്ട് തന്നെ ോമ്പെനിക്കുള്ളതാണ് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാൻ ആണ് എൻ്റെ പ്രിയപ്പെട്ട മുഗ്മിനീകളെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു വികാരപ്രകടനവും നോമ്പിന് പാടില്ല നോമ്പുള്ളവന് പാടില്ല സാധാരണ നിലക്ക് തന്നെ മനുഷ്യൻ വികാരത്തിനടിമപ്പെട്ട് ജീവിക്കേണ്ടവനല്ല വിവേകത്തിനടിമപ്പെട്ട് ജീവിക്കേണ്ടവനാണ് വികാരപ്രകടനങ്ങൾ കൊണ്ടൊന്നും ഇവിടെ നേടാൻ കഴിയില്ല അതുകൊണ്ടാണല്ലോ തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും വർഗീയവാദങ്ങളും അതൊക്കെ നാശമല്ലാതെ ലോകത്ത് വല്ലതും വിതക്കുന്നുണ്ടോ നേരെ മറിച്ച് വിവേകപൂർണമായ പ്രവർത്തനങ്ങളും വിവേകപൂർണമായ ചിന്തകളും അതാണ് മനുഷ്യനാവശ്യം വികാരപ്രകടനങ്ങളല്ല അത് അള്ളാഹുവിലേക്ക് മനുഷ്യന്റെ മനസ്സ് പൂർണമായി സമർപ്പിച്ചുകൊണ്ടാണ് മനുഷ്യൻ ജീവിതം നയിക്കേണ്ടത് ോട്ട് നോക്കുക എല്ലാവരും നിങ്ങളുടെ മൊബൈൽ എന്ന പുസ്തകം എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവും ഇനി ആരും വേണമെങ്കിൽ പോയിച്ചാൽ വാങ്ങിച്ച അതിൽ മൊബൈലിനെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഇബ്രാഹിം ഉസ്താദ് എഴുതിയിട്ടുണ്ട് വായിച്ചു നോക്കിയാൽ നല്ലതാണ് കാരണം മൊബൈൽ ഇന്നൊരു വലിയ വിഷയമാണ് ഇപ്പോഴേക്ക് കിടക്കുന്നില്ല സുബാനുള്ള മുമ്പ് എവിടെയെങ്കിലും ആർക്കെങ്കിലും പനിച്ചാൽ അതാരും അറിയൂല ഇപ്പം പനി വരുന്നതിന് മുമ്പ് എന്നെ അറിയും കഴിഞ്ഞാലും അറിയും ഒക്കെ മൊബൈലാണ് എല്ലാം മൊബൈൽ അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലം സുബാന എല്ലാ സ്ഥലത്തും നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയണം അത് പനിയുണ്ടായാലും പനി ഇല്ലെങ്കിലും ഒക്കെ അള്ളാഹുല ഖുർആാനിൽ പറഞ്ഞില്ലേ നിങ്ങളെ നമ്മൾ നിശ്ചയം പരീക്ഷിക്കും ഭയം ഭയം തന്നുകൊണ്ട് പരീക്ഷിക്കും ഇപ്പം എല്ലാവരും ഭയത്തിലാ പനി വരുമോ എന്നുള്ള പേടിയിലാണ് അള്ളാഹു കാക്കട്ടെ സുബാന ഈ റമലാ മാസത്തിൽ നല്ല ഉണ്ടാവും അതുകൊണ്ട് പലപ്പോഴും ക്ഷീണിച്ച് വാടിപ്പോവും മനുഷ്യന്മാർ ഇപ്പം ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് ഉറങ്ങിപ്പോകുന്നവരുണ്ടെങ്കിലും വിളിക്കണം അത് വലിയൊരു സൽക്കർമ്മമാണ് സുഹൃത്തുക്കളെ ും കൊണ്ട് പരീക്ഷിക്കും സാമ്പത്തിക മാന്യം തന്നുകൊണ്ട് പരീക്ഷിക്കും ബിസിനസ്സുകളിൽ പ്രശ്നം ഈ പാറക്കടവിലുള്ള എൻ്റെ ഒരു സഹോദരനെ ഞാനൊരു ആവശ്യത്തിന് വിളിച്ചു ഒരു ചെറിയ സംഖ്യ കടം കിട്ടാനാണ് വിളിച്ചത് അദ്ദേഹം പറഞ്ഞു അതേ കുറച്ച് ദിവസത്തേക്ക് തരാം പക്ഷേ അടുത്ത ദിവസം തന്നെ തരണം കാരണം എൻ്റെ വിദേശത്തുള്ള ബിസിനസ് ഇപ്പോൾ അവിടെ നിന്ന് ലാഭം കിട്ടുന്നില്ല ഇവിടെ നിന്ന് വിറ്റ സ്വത്ത് വിറ്റിട്ടുണ്ട് ആ പണം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി ബിസിനസ് നിലനിർത്താൻ നോക്കുകയാണ് അള്ളാഹു അദ്ദേഹത്തിനും എല്ലാവർക്കും പറക്കത്ത് നൽകട്ടെ അള്ളാഹു പറഞ്ഞില്ലേ ചിലപ്പോൾ സമ്പത്ത് ചുരുക്കിയിട്ട് സാമ്പത്തികം തന്ന് പരീക്ഷിക്കും അതുപോലെ നിങ്ങൾ പലരും മരിച്ചു പോകുന്നു അങ്ങനെ മനുഷ്യന്റെ എണ്ണം ചുരുക്കി പലരെയും മരിപ്പിച്ചുകൊണ്ടും അള്ളാഹു തേനെ പരീക്ഷിക്കും ചിലപ്പോൾ പഴവർഗങ്ങൾ ചുരുക്കിയിട്ട് പരീക്ഷിക്കും സുബഹാന പഴങ്ങൾ ലഭിക്കുന്നില്ല ധാന്യങ്ങൾ ലഭിക്കുന്നില്ല തേങ്ങ ഉണ്ടായപ്പോൾ തേങ്ങതാ ശരിക്കു പറിക്കാൻ കിട്ടുന്നില്ല അങ്ങനെ തുടങ്ങിയിട്ട് കാപ്പി ഉണ്ടായപ്പോൾ കരിഞ്ഞുപോയി അങ്ങനെ തുടങ്ങി ഓരോന്നും മനുഷ്യനാവശ്യമുള്ള വസ്തുക്കൾ ചുരുക്കി പരീക്ഷിക്കും അവിടെയെല്ലാം മനുഷ്യനേത് മയം സ്വീകരിക്കണം യജമാന റബിലേക്ക് നല്ല ക്ഷമ വേണം ക്ഷമ പരിശീലിക്കാനുള്ള മാസമാണ് റമദാൻ അസ്രഫുൽ പറഞ്ഞു ക്ഷമയുടെ മാസമാണ് മാസമാണ് റമദാൻ റമദാൻ പരസ്പര നമ്മൾ ക്ഷമിച്ചു പഠിക്കണം സുഹൃത്തുക്കളെ മനുഷ്യന് അള്ളാഹു തയാലെ കൊടുക്കുന്ന ചില ഭീതികൾ ഭയങ്ങൾ അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ് അതിൽ അമിതമായി ഭയപ്പെടരുത് ഇപ്പോ പരിപിടിച്ച് കുറച്ച് ആളുകളെല്ലാം മരണപ്പെട്ടു പോയി അള്ളാഹുവേ അങ്ങനെ മരണപ്പെട്ട മോമിനിയങ്ങൾ അവരുടെ ഈ പെടുത്തണം റഹ്മാനെ താവൂന് വബാ എന്നൊക്കെ പറഞ്ഞ് ഹരീഥിൻ്റെ ഗ്രന്ഥങ്ങളിൽ പടർന്നു പിടിക്കുന്ന ചില രോഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അതേ പകരുന്ന ചില രോഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വ്യാപകമായ മരണങ്ങൾ സംഭവിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത്തരം രോഗങ്ങൾ കൊണ്ട് മരിക്കുന്നവരെ സംബന്ധിച്ച് നബി നബിസ് അലഹി വസല്മതങ്ങൾ അവർ സുഹതാക്കളിൽപ്പെട്ടവരാണെന്നാണ് പറഞ്ഞത് അവർ പടച്ചവന്റെ അടുക്കൽ ഷഹീദാണെന്നാണ് പറഞ്ഞത് നമ്മളവരെ മയ്യത്ത് കുളിപ്പിക്കുകയും അവരെ മയ്യത്ത് മറമാടുകയും ഒക്കെ വേണം അത് യുദ്ധത്തിൽ ഷഹീദായവരെ യുദ്ധത്തിൽ ഷഹീദായവരെ മരണപ്പെട്ടവരെ മറവു ചെയ്തതുപോലെ അങ്ങനെ തന്നെ കൊണ്ടുപോയി നിസ്കരിക്കാതെ മറവ് ചെയ്യേണ്ടവർ അല്ല അതേസമയം അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ് നബി സല്ലാ അലഹി വസ്ലം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു ഒരു പ്രദേശത്ത് താവിന് വന്നാൽ ഒരു വ്യാപകമായ മരണം സംഭവിക്കുന്ന ഒരു രോഗം വന്നാൽ ആ പ്രദേശത്തുള്ളവർ ആ പ്രദേശം വിട്ട് പുറത്തു പോകാൻ പാടില്ല ആ പ്രദേശത്തേക്ക് മറ്റുള്ളവർ ഇങ്ങോട്ട് വരികയും വേണ്ട നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ നിർദ്ദേശമാണ് അത് ഇന്നും ആയിരത്തി നാനൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് നബിസ്ാഹു അലഹി വസ്ലങ്ങൾ കൊടുത്ത നിർദ്ദേശം ഇന്നും ഈ ആധുനിക യുഗത്തിലും എല്ലാവരും അംഗീകരിക്കുകയാണ് നബിസ്ഹു അലൈഹി വസ്ലം തങ്ങളെക്കാൾ വിവരമുള്ള ഒരാളെയും അള്ളാഹു ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല ആ മഹാനായ നബിസ്ാഹു അലഹി വസ്ലം പറഞ്ഞ ഒരു കാര്യം കൂടി നമ്മുടെ ശ്രദ്ധയിൽ വേണം അതെന്താണ് ആർക്കെന്ത് രോഗം വന്നാലും എല്ലാ രോഗത്തിലും മരുന്നുണ്ട് മരുന്നില്ലെന്ന് അങ്ങനെ ആരും പറയേണ്ടതില്ല ഒരു പക്ഷേ മരുന്ന് കണ്ടെത്തിയിട്ടുണ്ടാവുകയില്ല മരുന്നില്ലാത്ത ഒരു രോഗം അള്ളാഹുസ്ബാൻ വെച്ചിട്ടില്ല മരുന്നില്ലാത്ത ഒരു രോഗം ഇല്ല എല്ലാ രോഗത്തിലും അള്ളാഹു മരുന്ന് വെച്ചിട്ടുണ്ട് അള്ളാഹുതേല ആ മരുന്നുകൾ ഉപയോഗിക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് രോഗം എവിടെ വന്നാലും ഏത് രോഗം വന്നാലും ചികിത്സിക്കാൻ നിർദ്ദേശമാണ് ഒന്നുകൂടി ഞാൻ പറയട്ടെ എന്നാൽ മരണമെന്നൊരു കാര്യമുണ്ട് മരണം രോഗമല്ല മരണത്തിൽ രോഗത്തിൻ്റെ ആവശ്യവുമില്ല മരണം നിശ്ചയിക്കപ്പെട്ട സമയത്ത് മാത്രമേ നടക്കൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ മരണം ഒരു സെക്കൻഡും മുമ്പെയാകൂല്ല മരണം ഒരു സെക്കൻഡും പിന്നോട്ടാകൂല്ല ഒരു മനുഷ്യന്റെ ജീവിതം എപ്പോഴാണോ അള്ളാഹുതേല ജീവിതം അവസാനിപ്പിച്ച് മരണം നിശ്ചയിച്ചത് ആ സമയത്ത് മാത്രമേ മനുഷ്യൻ മരിക്കുകയുള്ളൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ പനി പിടിച്ച് മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ട് മനുഷ്യൻ ഭീതിപ്പെടേണ്ടതില്ല അള്ളാഹു നിശ്ചയിച്ച സമയത്ത് ആരും മരിക്കും അള്ളാഹു നിശ്ചയിച്ച സമയത്തിന് മുമ്പോ ശേഷമോ ആകൂല എന്നാൽ മുഹമ്മദ് നബി സാഹു അലഹി വസ്ല്ലം ആ ഒരു ഉറച്ച വിശ്വാസം പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യന് ധൈര്യം പകരുന്നതോടുകൂടി മനുഷ്യനെ ഭീതിപ്പെടുത്താതെ ധൈര്യത്തോടെ ജീവിക്കാൻ പ്രചോദനം നൽകുന്നതോടുകൂടി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ല അത്യറത്ത അഷ്റഫു ഹൽക്കു സാഹുഅലുവതങ്ങൾ പറയുകയാണ് ല അത് രോഗം സ്വന്തമായി പകരൂല്ല രോഗം സ്വന്തമായി പകരൂല്ല മറിച്ച് രോഗം പകരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം പകരുകയാണ് ലോകത്ത് സ്വന്തമായി അധികാരമുള്ളവനും സ്വന്തമായി കഴിവുള്ളവനും അള്ളാഹു മാത്രമേ ഉള്ളൂ മറ്റുള്ളതെല്ലാം നിമിത്തങ്ങളും കാരണങ്ങളും മാത്രമാണ് പടച്ചവൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഒരു രോഗവും പകരൂല അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ പകരുകയുള്ളൂ ലാ രോഗം സ്വന്തമായി പകരൂല വലാ തുയറത്തുറത അവലക്ഷണം എന്ന നിലക്ക് നിങ്ങൾ ആരും അന്ധവിശ്വാസം വിശ്വസിക്കേണ്ടതില്ല വിശ്വസിക്കാൻ പാടില്ല സുബാനൊന്നാം വണ്ടിയും കൊണ്ട് പോകുന്ന സമയത്ത് ഒരു കറുത്ത പൂച്ച വണ്ടിയുടെ മുന്നിലൂടെ ചാടിപ്പോയാൽ വണ്ടി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി പോകുന്നവരുണ്ട് എന്തൊരു അറിവുകേടാണത് ആ പൂച്ച ഇവൻ വണ്ടി പോകുന്ന സമയം നോക്കിയിട്ട് അതിന് പോകാൻ പറ്റുമോ അത് ഉദ്ദേശിച്ച സമയത്ത് അത് പോയി എന്നല്ലേ ഉള്ളൂ അതിൻ്റെ പേരിൽ ഇവൻ തിരിച്ചു പോകേണ്ടതില്ലല്ലോ ഇതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു കാക്ക കറിയുമ്പോഴേക്ക് സുബഹാന പലതും വിശ്വസിക്കുന്നവരുണ്ട് ചിലര് തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിക്കുന്നവരുണ്ട് ഇങ്ങനെ ഏത് അപലക്ഷണങ്ങൾ നോക്കി പ്രവർത്തിക്കുന്നവരുണ്ടോ അങ്ങനെ ഒരു പ്രവർത്തനം പാടില്ല ചില സ്ത്രീകൾ പറയാറുണ്ട് ം കൂകിയിട്ടുണ്ട് ഒരു മരണ വാർത്തകൾക്കും അങ്ങനെ ഒരു വിശ്വാസം പാടില്ല അങ്ങനെ മരണത്തിന്റെ ഏതെല്ലാം സ്ഥലത്താണ് അസ്രായി അലി ഇസ്ലാം പോകുന്നതെന്ന് അങ്ങനെ ഓരോരുത്തരെയും അഡ്രസ്സും ടെലിഫോണും കിട്ടിയ ഒരു പക്ഷിയില്ല അങ്ങനെ ഏതെങ്കിലും കൂമനോ ഏതെങ്കിലും നത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവിയോ ആ ജീവികൾ അങ്ങനെ ഒരു മുസീബത്ത് പറഞ്ഞേക്കുന്ന പറഞ്ഞറിയിക്കുന്ന ജീവിയായി അള്ളാഹു വെച്ചു എന്നൊരു ധാരണ പാടില്ല വലാഹാമത വലാ സഫറ വലാസഫറ അതിന് പല മേനകളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് വയറ്റിലൊരു പാമ്പുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടായിരുന്നു ആ പാമ്പ് കടിക്കുമ്പോഴാണ് വയറ്റിൽ വേദനയെന്ന് കരുതിയവരുണ്ട് അങ്ങനെ വയറ്റിൽ ഒരു പാമ്പ് അല്ലെങ്കിൽ വയറ്റിൽ ശല്യം ചെയ്യുന്ന ഒരു പാമ്പ് അങ്ങനെ ഒരു പാമ്പുണ്ടെന്ന വിശ്വാസം ശരിയല്ല ഇതുപോലെ മരിച്ച മയ്യത്തിനെ കൊണ്ടുപോയി മറവ് ചെയ്താൽ ആ മയ്യത്തിൻ്റെ കബറിൽ നിന്ന് ഇറങ്ങി വരുന്ന വരുന്നൊരാത്മാവുണ്ടെന്നും ആ ആത്മാവാണ് ഈ കൂമനായി രംഗത്ത് വരുന്നതെന്നും അതുകൊണ്ട് അത് മുസീബത്ത് പറഞ്ഞറിയിക്കുന്ന പക്ഷിയാണെന്നും ചിലർ വിശ്വസിച്ചിരുന്നു അങ്ങനെ ഒരു വിശ്വാസം വേണ്ട വയറ്റിലെങ്ങനെ ഒരു പാമ്പുണ്ട് എന്ന വിശ്വാസം വേണ്ട ഇനിയോ മറ്റ് ചിലപ്പോൾ ഇരകൾ ഉണ്ടാകാം അത് വേറൊന്നാണ് അത് ഈ പറഞ്ഞതല്ല ഇനി അതിൻ്റെ പുറമേ നബി സാഹു അലഹി വസ്ല്ലം പറഞ്ഞു വലാ സഫറ വലാ സഫറ സഫർ മാസമെന്ന് പറഞ്ഞാൽ അതൊരു മുസീബത്തുണ്ടാകുന്ന പ്രയാസമുണ്ടാകുന്ന മാസമാണ് അങ്ങനെ ഒരു കരുത്തും വേണ്ട അങ്ങനെയും അതിനർത്ഥം പറഞ്ഞവരുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലാഹു അലഹി വസ്ല്ലം പറയാണ് ഫിറമിനൽ കുഷ്ഠരോഗമുള്ള മനുഷ്യനെ നീ കണ്ടാൽ ആ കുഷ്ഠരോഗിയോട് നീ കലരാൻ പോകണ്ട നീ അവിടുന്ന് ഓടിക്കളഞ്ഞോ പൊയ്ക്കളഞ്ഞോ അവനെ കൂടെ കലരാൻ പോകണ്ട കുഷ്ഠരോഗമെന്ന് പറയുന്നത് പകരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന രോഗങ്ങളിൽപ്പെട്ട ഒരു രോഗമാണ് ആ രോഗമുള്ളവൻ്റെ സമീപത്ത് നീ കലരാൻ പോകണ്ട നീ മാറി നിന്നോ ഫിറബിനൽ മജുദൂബി രിയെ കണ്ടാൽ പോകുന്നതുപോലെ നീ മാറിക്കളഞ്ഞോ രോഗം കൊടുക്കുന്നവൻ അള്ളാഹുവാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നീ അള്ളാഹുതേല നിശ്ചയിച്ച കാരണങ്ങളെ തള്ളിപ്പറയണ്ട ചിലപ്പോൾ പടച്ചവന്റെ നിശ്ചയപ്രകാരം നിമിത്തമെന്ന നിലക്ക് പകരുന്ന രോഗങ്ങളുണ്ടാകാ അത്തരം രോഗമുള്ളവരോട് കലരാൻ പോകണ്ട നീ മാറി നിന്നോ എന്നത് സൂചിപ്പിക്കുകയാണ് എനി വസ്ല്ലം എന്നാൽ നല്ല തവക്കിലുള്ളവര് അവര് ഭയപ്പെടുകയും വേണ്ട അസ്രഫുൽ ഹൽഖു സാഹുലി വസ്ലം തങ്ങളെടുക്കൽ ഭയ ചെയ്യാൻ വേണ്ടി ഒരാൾ വരുമ്പോൾ കുഷ്ഠരോഗിയാണ് പറഞ്ഞു നിന്നോട് നമ്മൾ വൈകത്ത് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങോട്ട് സദസ്സിലേക്ക് വരണ്ട എന്ന് നിലക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വരാനും തങ്ങൾ അനുമതി കൊടുത്തില്ല അങ്ങനെ ഹരിസിലുണ്ട് എന്നാൽ അതേ നബി തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊരു കുഷ്ഠരോഗി വന്നപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യും പിടിച്ച് ഇരുത്തിയിട്ട് കുൽ സിക്കത്തമ്പില്ലാ അള്ളാഹുവിൽ ഉറപ്പിച്ച് കഴിച്ചോളൂ അള്ളാഹു തീരുമാനിച്ചെങ്കിലല്ലാതെ ഒരു കുഷ്ഠരോഗവും പകരൂല എന്നത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മുസ്ലിമികളായി നമ്മൾ മനസ്സിൽ വേണം അള്ളാഹുതാല നിശ്ചയിച്ചതേ നടക്കുള്ളൂ അല്ലാത്തതൊന്നും നടക്കൂല കാരണങ്ങൾ എന്ന നിലക്ക് ചിലപ്പോൾ രോഗങ്ങൾ വൈറസ് മുഖേനയും അതുപോലെ മറ്റ് അണുക്കൾ മുഖേനയും ഒക്കെ പകരാം പകരാനുള്ള സാധ്യതകളിൽ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ സർക്കാർ തലത്തിലും മറ്റുമായി നൽകപ്പെടുന്ന നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതം നയിക്കണം മാങ്ങയും ചക്കയും ഒക്കെ ധാരാളം ഉണ്ടാകുന്ന സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ കഴിയുന്നതും നന്നായി കഴുകി വേണമെങ്കിൽ സോപ്പ് കൂട്ടി കഴുകി കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം മാങ്ങ ചക്കക്ക് വലിയ കുഴപ്പം വരില്ല കാരണം അതിന് നല്ല കവറിങ് ഉണ്ട് നല്ല കവറിങ് ഉണ്ട് ചക്കക്ക് മാങ്ങ അങ്ങനെയല്ല മാങ്ങക്ക് ഇല്ല അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മുന്തിരിങ്ങ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത്ര ശ്രദ്ധിക്കേണ്ടതില്ല പൊളിച്ചു തിന്നുന്ന സാധനമാകുമ്പോൾ കാരണം അതിന് നല്ല കവറിംഗ് ഉണ്ട് കവറിംഗ് ഉള്ളതും ഇല്ലാത്തതും തമ്മിൽ വ്യത്യാസമുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം സുബഹാനുള്ള ഇപ്പോൾ മനുഷ്യന്മാർ ഏറ്റവും പേടിക്കുന്ന സാധനം കടവാതിലാണ് കടവാതിൽ കടവാതിൽ അങ്ങനെ എപ്പെടേണ്ട സംഗതി ഒന്നല്ല പക്ഷേ കടവാതിലിലൂടെയും രോഗം പകരാം അതുകൊണ്ട് കടവാതിലുകൾ തുന്നതിൻ്റെ ബാക്കിയോ കടവാതിലുകളുമായുള്ള ബന്ധമോ നമ്മൾ ഉപേക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പക്ഷേ പേടിച്ച് വിറച്ച് മനുഷ്യന്മാരൊക്കെ ഭീതിയിലായി ജീവിക്കേണ്ടതില്ല അള്ളാഹു താല നിശ്ചയിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ എന്ന ഉറപ്പ് നമുക്ക് വേണം ഞാൻ പന്തിരിക്കറിയിൽ പനി പിടിച്ച് മരണപ്പെട്ടു പോയ വിവരം പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചെറിയ ദ്വായ നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചെറിയ ക്ലിപ്പ് ദ്വായ നടത്തിയിട്ട് പറഞ്ഞു ആ ദ്വായയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട പരിശുദ്ധ കുർആ അതെല്ലാറ്റിനും കാവലാണല്ലോ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബ ബിസ്മിയില്ലാത്ത സൂറത്ത് ആ ബിസ്മിയില്ലാത്ത സൂറത്തിൻ്റെ അവസാനത്തെ രണ്ടായത്തുകളുണ്ട് അത് അഴുദ് ഓതിയിട്ടാണ് ഓതേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ സാധാരണ ഖുർആൻ ഓതുക എന്നാൽ തൗപസൂറത്ത് തുടങ്ങുന്ന സമയത്ത് ബിസ്മി ചൊല്ലാൻ പാടില്ല തൗപസൂറത്തിൻ്റെ ഇടയ്ക്ക് ഓതുമ്പോഴും വിസ്മി ചൊല്ലേണ്ടതില്ല ചൊല്ലുന്നത് കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് തുടക്കത്തിലാണെങ്കിൽ ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ഏതായിരുന്നാലും ബിസ്മി വേണ്ടതില്ല ആ മഹത്തായ സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് അത് ഓതിയതിനു ശേഷം لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرس العظيم ഒന്നാമത്തെ ആയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം പറയുന്ന ആയതാണ് തങ്ങളുടെ മഹത്വം പറയുന്ന ആയതാണ് രണ്ടാമത്തായത് ഏത് ശത്രുക്കളോ എതിരാളികളോ ഉണ്ടെങ്കിൽ അവരെ എല്ലാം ഏത് വിരുദ്ധമായ സംഗതികളെയും നേരിടാൻ ചൊല്ലാൻ പറഞ്ഞു കൊടുത്ത കൊടുത്തായത്താണ് അതാണ് ഫഖുൽ ഹസ്ബിയുള്ള لا إله إلا هو عليه توكلت وهو رب العرش العظيم بريو نبي الله وإنا مدياكم أبنان ينك مديا يوناد. لا إله إلا هو أمن الله دارا دنا كرهن إلا عليه توكلت آه الله الله المال ഞാൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നു റബ്ബുൽ അറീം അവൻ വലിയ അധികാരമുള്ളവനാണ് വലിയ ഗംഭീരമായ അറിസിൻ്റെ റബ്ബാണ് വലിയ അധികാരമുള്ള റബ്ബാണ് ആ റബ്ബിൻ്റെ തീരുമാനമല്ലാതെ ഇവിടെ ഒന്നും നടക്കുകയില്ല ഞാൻ അവനെ എന്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന തവക്കുലിന്റെ ആയത്ത് രാവിലെയും വൈകുന്നേരവും ഏഴ് പ്രാവശ്യം ആ രണ്ട് ആയത്തുകളും ഓതിയാൽ അവന് ആ ദിവസത്തിലൊരു പ്രശ്നവും സംഭവിക്കുകയില്ലെന്ന് പണ്ഡിതന്മാർ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആയത്ത് ഓദാൻ നിർദ്ദേശം പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇവിടെയും ഓർമ്മപ്പെടുത്തുകയാണ് ഏത് കാര്യങ്ങളും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ അവൻ്റെ തവക്കുലാക്കി അവനിൽ അർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജീവിക്കേണ്ടത് അതിനർത്ഥം കാരണങ്ങളൊന്നും നോക്കണ്ട എന്നല്ല നിമിത്തങ്ങളുമായി ബന്ധപ്പെടേണ്ടതില്ല എന്നല്ല യാല് അള്ളാഹുവാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു പക്ഷേ നിമിത്തമാണ് മരുന്ന് കഴിക്കുക ഡോക്ടറെ സമീപിക്കുക ഇതുപോലെ രോഗം വരാതെ സാഹചര്യങ്ങളൊക്കെ സൂക്ഷിക്കുക അതെല്ലാം നിമിത്തങ്ങളുടെ ഭാഗമാണ് നിമിത്തങ്ങളുമായി ബന്ധപ്പെടണമെന്നത് നമ്മളോട് നിർദ്ദേശമാണ് ഇപ്പോൾ പലർക്കും പല വിധത്തിലും വാട്സപ്പിലൂടെയും അല്ലാതെയും പലതും കേട്ട് ആളുകളൊക്കെ ഭീതിപ്പെടുന്നു എന്നതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് സുഹൃത്തുക്കളെ വവ്വാലിൻ്റെ ശല്യം അല്ലെങ്കിൽ വേറെ പക്ഷികൾ അല്ലെങ്കിൽ അണ്ണാൻ അല്ലെ വേറെ ജീവികൾ അവകളൊന്നും തിന്നതിൻ്റെ ബാക്കി തിന്നാൻ നമ്മൾ ശ്രമിക്കരുത് നമ്മൾ അതിനവസരമുണ്ടാക്കരുത് ചെറിയ കുട്ടികൾ ജീവിക്കുന്ന സ്ഥലത്ത് പ്രത്യേകിച്ചും അങ്ങനെയുള്ള മാങ്ങയൊക്കെ ഒഴിഞ്ഞു വീണതുണ്ടെങ്കിൽ എടുത്ത് കുഴിച്ചിട്ട് കളയുകയോ ഒഴിവാക്കി കളയുകയോ ചെയ്യണം അതുപോലെ സാഹചര്യങ്ങളെല്ലാം ക്ലിയറായി നടത്തണം തവക്കുൽ മേലായിരിക്കണം അഷ്റഫുൽഫ് അലഹി വസ്സലമ നിങ്ങള് രോഗം സ്വന്തമായി പകരൂല എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി ചോദിച്ചു നബിയെ ഒട്ടകത്തിൻ്റെ കൂട്ടത്തിൽ ചൊറിയൊന്നും ഇല്ലാത്ത ഒരു ഒട്ടകത്തെ ചൊറിയുള്ള ഒട്ടകത്തിന്റെ കൂടെ അങ്ങ് വിട്ട് കുറച്ചു കഴിഞ്ഞാൽ അതിനും ചൊറി തുടങ്ങുകയാണല്ലോ അപ്പൊ രോഗം പകരൂല്ല എന്ന് പറഞ്ഞാലോ നബി സല്ലാഹു അലൈഹി വസ്ലങ്ങൾ പറ ചോദിച്ചു അപ്പൊ ആദ്യത്തെ ഒട്ടകത്തിന് ചൊറി പകർത്തിയതാരാണ് ചോദിച്ചു ആദ്യത്തെ ഒട്ടകത്തിന് ചൊറി കൊടുത്തതാരാ അത് തന്നെയാണ് ഇതിനും കൊടുത്തത് ആക്കിയ പോലെ പക്ഷേ നിമിത്തങ്ങളുണ്ട് നിമിത്തങ്ങൾ ശ്രദ്ധിക്കണം നബിസ് അള്ളാഹു അത് ശരിക്ക് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സമൂഹത്തിന് അള്ളാഹു തീരുമാനിക്കാത്ത ഒന്നും നടക്കൂല അള്ളാഹുവിന്റെ മേൽ തവക്കിലാക്കി ആയിരിക്കണം ഭൂമിനായ മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും മൊബൈലിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ആ വിഷയം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ സഹോദരന്മാരെ അള്ളാഹു സുബാന ഹോതല സർവ്വ രോഗങ്ങളിലും മുസൈബത്തുകളിലും നമുക്കും നമ്മുടെ നാടുകൾക്കും ലോകത്ത് മുഴുവനുമുള്ള എല്ലാവർക്കും അള്ളാഹു തല കാവൽ നൽകുമാറാകട്ടെ ഞാൻ പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ചാണ് പറഞ്ഞു വന്നത് പരിശുദ്ധ റമദാൻ മഹാനായ ഷറഫുൽ ഹൽ ഖുസലഹു അലഹി വസ്ല്ലം നോംബിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് നോമ്പ് എനിക്ക് വേണ്ടി നിർവഹിക്കുന്ന അമലാണ് എല്ലാ വികാരങ്ങളും ഭക്ഷണങ്ങളുമൊക്കെ എനിക്ക് വേണ്ടി കൈയൊഴിച്ചതാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ് കൊടുത്താൽ തീരാത്ത കഥനാവിൻ്റെ ഉടമ ചോദിച്ചാൽ ചോദിക്കുന്നവനോട് വലിയ താല്പര്യമുള്ള ഉടമ ആ റബ്ബ് ഞാനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞൊരു കാര്യം ഏറ്റെടുത്താൽ ആ ഏറ്റെടുത്തത് എന്തായാലും വളരെ ഭംഗിയായി കിട്ടുമെന്നുറപ്പല്ലേ അതുകൊണ്ട് റബ്ബിന്റെ പൊരുത്തം കരുതി നോമ്പെടുക്കണം നോമ്പിനെ അള്ളാഹു നിങ്ങൾക്ക് ഫറദാക്കിയിരിക്കുന്നു വസനൻ തുനക്കും സയ്യാമ റമദാൻ നിസ്കാരം നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കിയിരിക്കുന്നു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത് റമദാൻ നിസ്കാരം എന്ന് പറഞ്ഞാൽ സവ്വാലിൽ ആ ഇല്ല അതുപോലെ സാബാനിലില്ല ഒറ്റ മാസത്തിലുള്ള റമനാലിൽ ഒരു നിസ്കാരം ആ നിസ്കാരത്തിൻ്റെ പേരാണ് തറാവീഹ് സനൻ തുലക്കും നിസ്കാരം നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കിയിരിക്കുന്നു റമനാലിലെ രാത്രിയിൽ എഴുന്നേറ്റ് ഏത് സുന്നത്ത് നിസ്കരിച്ചാലും വലിയ പ്രതിഫലമുണ്ട് അത് അള്ളാഹുവിൻ്റെ പൊരുത്തങ്കരു ധീമാനോടെ നിസ്കരിച്ചാൽ പതിനൊന്നിറക്കേത്തെ വിത്രൊരാൾ റമദാനിൽ രാത്രിയിൽ നിസ്കരിച്ചാൽ അവന് അള്ളാഹുതേല അവന്റെ ദോഷം പുറത്തു കൊടുക്കുന്നുണ്ട് ഏത് സുന്നത്തുകൾ നിർവഹിച്ചാലും റബ്ബ് വലിയ പ്രതിഫലം കൊടുക്കുന്നുണ്ട് എന്നാൽ പ്രത്യേകം സുന്നത്തുള്ളൊരു നിസ്കാരമാണ് തെറാവി നിസ്കാരം നബി നബിസല്ലാഹു വസല്ലമ തങ്ങളെ അസറിൻ്റെ ശേഷം ഒരു ദിവസം അനൗൺസ് ചെയ്തു അതേ റമദാനിൻ്റെ അവസാനത്തെ പത്തിലാണ് ഒറ്റയിട്ട രാത്രി വരികയാണ് ഇരുപത്തിരണ്ടിൻ്റെ അന്നാണെന്ന് ഞാൻ ഓർക്കുന്നു നബിതങ്ങൾ പറഞ്ഞു ഇന്ന് രാത്രി പ്രത്യേക നിസ്കാരമുണ്ട് അങ്ങനെ ആളുകൾ കൂടി അന്ന് നിസ്കരിച്ചു പിറ്റേ ദിവസം ആ നിസ്കാരം ജമായത്തായി നടത്തിയില്ല അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും മെനോൺസ് ചെയ്തു അന്നും രാത്രിയിൽ ജമായത്തായി നിസ്കരിച്ചു പിറ്റേ ദിവസം മെനോൺസുമില്ല നിസ്കാരവുമില്ല അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും മെസറിന് ശേഷം മെനോൺസ് ചെയ്തു രാത്രിയിൽ നിസ്കാരം നിർവഹിച്ചു അങ്ങനെ മൂന്ന് ദിവസം ജപായത്തായി നിസ്കരിച്ച പ്രത്യേക നിസ്കാരം അത് തറാവി ആ തറാവി നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി സുന്നത്താണെന്ന് ഈ ഹദീസ് വ്യക്തമായി പഠിപ്പിക്കുന്നു വസനൻ തുലക്കും റാഫിലത്ത് എന്ന് പറയുന്ന ഒരു പുത്തൻവാദികളുണ്ട് ഷിയാക്കളുടെ ഒരു പകർപ്പാണത് അവരാണ് ഉമർ ഉൽ ഹത്താബ് പിഴച്ചുപോയി എന്ന് വാദിച്ചത് അവരാണ് അബൂബക്രീ അന് പിഴച്ചുപോയി എന്ന് വാദിച്ചത് അവരാണ് അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് പറഞ്ഞത് അവരാണ് പടച്ചവൻ കസേരയിലിരിക്കുന്നു എന്ന് പറഞ്ഞത് ആ റാഫിലത്ത് പറഞ്ഞു ഹത്താബ് പിഴച്ചു പോകാനൊരു കാരണം ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു സുന്നസ്കാരം റമദാനിൽ ഉമർ മുൽ ഹത്താബ് കളഞ്ഞു എന്നൊരു ആരോപണം പറഞ്ഞു ഇന്നാലില്ല ഉമർ തങ്ങൾ അങ്ങനെ ഒരു പുതിയ സ്വന്ത ഒരു ആചാരമുണ്ടാക്കിയതല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് കാണിച്ചു തന്നതാണ് പിന്നീട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആവേശം കണ്ട് ഫറുതാക്കപ്പെടുമെന്ന് ഭയപ്പെട്ട് നിങ്ങൾ നിസ്കാരം വീട്ടിൽ വെച്ചും മറ്റുമായി നിർവഹിച്ചോളൂ എന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു ആ നിസ്കാരം പള്ളികളിൽ ഒറ്റപ്പെട്ട ജമാത്തായി നിസ്കരിക്കുന്നതും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതും ഭരണകാലത്ത് ലൈൻ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അംസല ഇവരെയെല്ലാം ഒറ്റ ഇമാമിൻ്റെ കീഴിൽ സംഘടിപ്പിച്ചാൽ അത് കൂടുതൽ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവനുകൾ ജമാഅത്ത് ഒറ്റ ജമാഅത്ത് ജമാ പുനഃസംഘടിപ്പിച്ചു തറാവിൻ്റെ ജമാഅത്ത് അന്നത്തെ കാലത്ത് മുഹത്താബ് റതി അൽഹു അതിജമായ പുനഃസംഘടിപ്പിക്കുന്നതിന് മുമ്പ് പതിനൊന്നിറക്കയത്ത് പിതൃ ജമായത്തായി പുനഃസംഘടിപ്പിച്ചിരുന്നു അങ്ങനെ പതിനൊന്ന് ഇറക്കയത്ത് നിസ്കരിക്കുന്നതിനിടയിൽ മുഹത്താബ് തങ്ങൾ തറാവീ ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചു ആ തറാവീ നിസ്കാരം ഇരുപത് ഇറക്കയത്ത് നിർവഹിക്കാൻ നിർദ്ദേശം നൽകി വിത്തുറിന്റെ എണ്ണം ചുരുക്കി മൂന്നിറക്കേത്ത് നിസ്കരിക്കാനും നിർദ്ദേശം നൽകി അങ്ങനെ ഇരുപതിറക്കേത്ത് തറാവിയും മൂന്ന് വിത്തുറുമായി മഹാന്മാരായ സഹാബത്ത് മക്കയിലും മദീനയിലും നടപ്പാക്കി ഇന്നും മക്കയിലും മദീനയിലും ഇരുപതിറക്കേത്ത് തറാവിയും വിത്തറും അന്ന് മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഇമാമീങ്ങളും ഇരുപത് ഇറക്കേത്ത് തറാവീഹ് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ ഈ ഇരുപത് ഇറക്കേത്ത് തറാവീഹും മൂന്ന് വിത്രം നിസ്കരിക്കുന്ന പതിവ് സഹേബത്തിന്റെ കാലം മുതൽ ഉള്ളതാണ് അതിൻ്റെ റിപ്പോർട്ട് വന്ന ഹരീസ് സഹീഹാണെന്ന് പലപ്പോഴും നമ്മൾ പല സ്റ്റേജുകളിലും പറഞ്ഞു ഇമാം നബബി പറഞ്ഞു സുയൂത്തി പറഞ്ഞു സുബുക്കി പറഞ്ഞു ഇമാമിങ്ങൾ എല്ലാവരും പറഞ്ഞു ആ റിപ്പോർട്ട് സഹീഹാണ് നാല് മധുഹബിന്റെ ഇമാമിങ്ങളും ഇരുപത് ഇറക്കയത്ത് തറാവി അംഗീകരിച്ചു അവരത് പഠിപ്പിച്ചു അതിന്നും മക്കയിലും മദീനയിലും തുടരുന്നു മുസ്ലിം സമുദായത്തിൽ റമദാനിൽ പിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ച പുത്തനാശയക്കാർ അതിന്റെ റക്കേത്ത് വെട്ടിച്ചുരുക്കി പല പള്ളിയിലും പ്രശ്നം സൃഷ്ടിച്ചു മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കല് മാത്രമാണല്ലോ അവരുടെ അജണ്ട അങ്ങനെ ഈ കേരളത്തിൽ പല സ്ഥലത്തും ഭിന്നിപ്പുണ്ടാക്കി ആ ഭിന്നിപ്പുണ്ടാക്കിയ മൗലൈമാർ പലരും ഇപ്പോൾ പറയുന്നതായി നമ്മൾ വാട്സപ്പിൽ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നു ഇരുപതറക്കയത്ത് തറാവി ഉള്ളതാണെന്ന് ഇപ്പോൾ അവരിൽ പലരും സമ്മതിക്കുന്നു മുസ്ലിം മുഹമ്മദ് ആരെങ്കിലും വിവരമില്ലാത്തവരെ തുടരാൻ പോകരുത് നമ്മൾ തുടരുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഇമാം അഹമ്മദ് ണക്കായ മുസ്ലിമികൾ നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ഇമാമീങ്ങളാണ് അവരെ പിന്തുടർന്ന് ജീവിക്കുന്നവർ അവരേതായിരുന്നാലും മാറ്റി പറയേണ്ടതില്ല അവർ പരാജയപ്പെടൂല്ല കാരണം അവർ മുഴുവനും പിന്തുടരുന്നത് സഹാബത്തിനെയാണ് ആ സഹേപത്തിനെക്കുറിച്ച് വല്ലതീനത്താഹുഅൻ വറലൂൻ അവരെ അള്ളാഹു തീർത്തിപ്പെട്ടുവെന്നും അവരെ പിന്തുടരുന്നവരെയും അല്ല തൃപ്തിപ്പെട്ടുവെന്നും അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കൊണ്ട് അവരും സംതൃപ്തരാണെന്നും അവരെ സ്വർഗത്തിൽ റബ്ബ് കടത്തുമെന്നും ഖുർആൻ സന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിൽ ആരും സംശയിക്കേണ്ടതില്ല തെറാവി നിസ്കരിക്കണം അത് മുടങ്ങാതെ നിസ്കരിക്കണം ചിലരൊക്കെ റമദാന ആദ്യത്തിൽ തെറാവി ആവേശത്തോടെ നിസ്കരിക്കും നല്ല ബഹുമാനമുള്ള അവസാനത്തെ ഒരാവുകൾ വരുമ്പോ അപ്പൊ പിന്നെ അങ്ങാടി ഇനി ഇങ്ങനെ തെരയും തെറാവി നിസ്കാരം കഴിയൊഴിക്കും ഈ എന്തോ ഒരു വിവരക്കേടുന്നതാണ് അതിനെ സംബന്ധിച്ച് പറയേണ്ടത് നിങ്ങളത് ആലോചിച്ച് നോക്കും നമ്മളെ വീട്ടിലൊരു അതിഥി വരിക അയാളെ വന്ന ഉടനെ ഉഷാറായിട്ട് സ്വീകരിക്കുക പോകുന്ന സമയത്ത് അയാളെ അസംതൃപ്തിപ്പെടുത്തിയിട്ട് തിരിച്ചയക്കുക നമ്മളെ പോലത്തെ കുട്ടികൾ വേറെ ആരാ ആരാസ്തത്തിൽ നിങ്ങൾ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ പുറത്തു കൊടുക്കുന്ന രാത്രി റമലാനിന്റെ അവസാനത്തെ രാത്രിയാണ് സഹേബത്ത് ചോദിച്ചു ലൈലത്തുൽ കതറാണോ ലൈലത്തുൽ കതറാകുന്ന വകയിലല്ല മറിച്ച് ഏതൊരാളും എടുത്ത ണിക്ക് പ്രതിഫലം കൊടുക്കുമ്പോ അവസാനം പിരിഞ്ഞു പോകുമ്പോഴല്ലേ കൂടുതൽ കൊടുക്കാറ് അപ്പൊ അലോഹുതരെ ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ പുറത്തു കൊടുക്കുന്നത് അവസാന രാവുകളിലാണ് അവസാനത്തെ രാത്രിയിലാണ് ഓരോ ദിനങ്ങളും കഴിയുമ്പോൾ റമലാലിൻ്റെ മഹത്വം വർദ്ധിക്കുകയാണ് അതുകൊണ്ട് പറയട്ടെ ഇപ്പോൾ ഖുർആൻ ധാരാളം ഓതുന്നവർ അങ്ങോട്ടെത്തുമ്പോൾ കുറച്ചോതുന്നവരാകരുത് ഇപ്പോൾ ജമാത്തിന് കൃത്യമായി പങ്കെടുക്കുന്നവർ അവസാനം ജമാത്തിനെത്താത്തവരാകരുത് ഇപ്പോൾ ധാരാളം തിക്കിറിൽ പങ്കെടുക്കുന്നവർ ഇപ്പോൾ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നവർ അവരവസാനം എത്തുമ്പോൾ അത് കൈയൊഴിക്കുന്നവരാകരുത് റമദാൻ ദിവസം കൂടുമ്പോൾ അതിൻ്റെ മഹത്വം കൂടിക്കൂടി വരികയാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാകണം ഞാൻ പറഞ്ഞ ഹരീദ് നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള സന്തോഷം എന്ന് പറഞ്ഞാലോ അത് ഈ വിഭവങ്ങൾ കണ്ടുകൊണ്ടുള്ള സന്തോഷമാണെന്ന് കരുതല്ല അള്ളാഹു ഈ നോമ്പ് എടുത്ത് പൂർത്തീകരിക്കാൻ അവാഹു എനിക്ക് അവസരം തന്നല്ലോ നോമ്പ് എടുത്തിട്ട് പൂർത്തീകരിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ നോമ്പോടുകൂടെ മരിച്ചുപോയി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ പ്രൊഫസർ മെഹബൂദ് സാഹിബ് നോമ്പോടു കൂടി മരിച്ചുപോയി അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ നോമ്പ് എത്തുന്നതിന് മുമ്പ് മരിച്ചവരുണ്ടല്ലോ നോമ്പായതിനു ശേഷം അത് നോൽക്കാൻ കഴിയാത്തവരുണ്ടല്ലോ എനിക്ക് ഈ നോമ്പ് എടുത്തു പൂർത്തീകരിച്ചു അതിന് റബ്ബ് അവസരം തന്നല്ലോ നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള വലിയ സന്തോഷം അതാണ് നോമ്പ് മുറിക്കുന്ന സമയത്തൊരു സന്തോഷം എനിക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞല്ലോ അത് മനസ്സിലാകണമെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ ചെറിയ കുട്ടികൾ നോമ്പെടുത്ത് പരിശീലിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ ശീലിപ്പിക്കണമല്ലോ ഏഴ് വയസ്സ് മുതൽക്ക് തന്നെ കുട്ടികളെ നോമ്പെടുത്ത് ശീലിപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കസോ കഹു നോമ്പെടുക്കാൻ കഴിയുന്ന കുട്ടിയാണെങ്കിൽ ഏഴ് വയസ്സ് മുതൽക്ക് നോമ്പെടുത്ത് ശീലിപ്പിക്കണം ഞാൻ എൻ്റെ സഹോദരിമാരോടും സഹോദരന്മാരോടും പറയാണ് കുട്ടികളെ നോമ്പെടുത്ത് ശീലിപ്പിക്കണം ശീലിപ്പിച്ചില്ലെങ്കിൽ പിന്നീട് അവർക്ക് നോമ്പെടുക്കാൻ കഴിയില്ല വലുതായാൽ കഴിയൂല അപ്പോൾ പിന്നെ നോമ്പും നോറ്റ് സ്വന്തം ഉമ്മമാർ പത്തിരിയിട്ട് കൊടുക്കേണ്ട ഗതികേടുണ്ടായ ഉമ്മമാരുണ്ട് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കേണ്ട ഗതികേടുണ്ടായ ഉമ്മമാരുണ്ട് ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് അവർ കുട്ടിക്കാലത്ത് ശീലിപ്പിക്കാത്തത് കൊണ്ടാണ് കുട്ടിക്കാലത്ത് തന്നെ നോമ്പ് ശീലിപ്പിക്കണം അങ്ങനെ ശീലിപ്പിക്കുന്ന ഒരു കുട്ടി നോമ്പ് പൂർത്തീകരിക്കാൻ കഴിയാതെ ഉച്ചയായപ്പോൾ വല്ലാതെ ക്ഷീണിച്ച് വിഷമിച്ചു മുറിച്ചോട്ടെ ആ കുട്ടിയെ കൊല്ലേണ്ടതില്ല മുറിച്ചോട്ടെ പിറ്റേത്തെ ഒരു ദിവസം പിന്നെയും ആ കുട്ടി നോമ്പെടുത്തു അസർ വരെ എത്തിച്ചു അതിനപ്പുറം കൊണ്ടുപോകാൻ കഴിയാതെ ക്ഷീണിച്ചു മുറിച്ചോട്ടെ സുഹൃത്തുക്കളെ അങ്ങനെ ശീലിച്ച് ശീലിച്ചു വന്ന് ആ കുട്ടി നോമ്പൊരു ദിവസം പൂർത്തീകരിച്ചാൽ ആ കുട്ടിയുടെ സന്തോഷം എത്രയാണ് ആ കുട്ടിയെ കൊണ്ട് പരിശീലിപ്പിച്ചവരുടെ സന്തോഷം എത്രയാണ് അപ്പൊ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ സന്തോഷമല്ലേ ആ സന്തോഷം ഒന്നാമത്തെ സന്തോഷം നോമ്പ് മുറിക്കുമ്പോഴുള്ള സന്തോഷം ആ വലിയ കർമ്മം എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷമാണ് രണ്ടാമതായി മനുഷ്യന്റെ പ്രകൃതിപരമായി ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ മനുഷ്യന്റെ പ്രകൃതി എപ്പോഴും പറയുമല്ലോ അതെല്ലാം എൻ്റെ റബ്ബിന് വേണ്ടി മാറ്റിവെച്ച ഞാൻ എൻ്റെ റബ്ബ് അനുമതി തന്നപ്പോൾ അത് കുടിക്കാൻ പോകുന്നു കഴിക്കാൻ പോകുന്നു ആ നിലക്കും സന്തോഷം തന്നെ ലിസ ഇമി നോമ്പ് ഗാനന് രണ്ട് സന്തോഷം ഒന്ന് നോമ്പ് മുറിക്കുന്ന സമയമാണ് നോമ്പ് മുറിക്കേണ്ടത് എന്തുകൊണ്ടാണ് നോമ്പ് മുറിക്കേണ്ടത് ഈത്തപ്പഴം കിട്ടുമെങ്കിൽ ഈത്തപ്പഴം കൊണ്ടാണ് ചുരുങ്ങിയത് മൂന്ന് ഈത്തപ്പഴമെങ്കിലും കഴിക്കുക ഒരു മൂന്ന് ഈത്തപ്പഴം കിട്ടുമെങ്കിൽ മൂന്ന് ഈത്തപ്പഴം മൂന്ന് ഈത്തപ്പഴം കിട്ടൂലെങ്കിൽ മൂന്ന് കാരക്ക മൂന്ന് കാരക്കയും കിട്ടുന്നില്ലെങ്കിൽ മൂന്ന് മുറുക്ക് വെള്ളം സുഹൃത്തുക്കളെ ഇങ്ങനെയാണ് പണ്ഡിതന്മാരത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് നമ്മൾ കാരക്ക കഷ്ണിച്ചിട്ടൊരു കഷ്ണം തിന്നുകയല്ല വേണ്ടത് ഉണ്ടെങ്കിൽ മൂന്നെണ്ണമാണ് കഴിക്കേണ്ടത് ഈത്തപ്പഴമാണെങ്കിലും മൂന്നെണ്ണമാണ് കഴിക്കേണ്ടത് അതുപോലെ വെള്ളം കുടിക്കുമ്പോൾ ഒരു ചെറിയ മുറുക്കല്ല കഴിക്കേണ്ടത് ഒന്നുകൂടി പറയട്ടെ സംസം വെള്ളത്തിന് വലിയ ബഹുമാനമുണ്ട് പക്ഷേ മക്കാ മക്കരീഫിലാണെങ്കിലും നോമ്പ് മുറിക്കേണ്ടത് ഈത്തപ്പഴം കൊണ്ടാണ് പുണ്യം നോമ്പ് മുറിക്കൽ അതില്ലെങ്കിൽ കാരക്കെയാണ് പുണ്യം അതില്ലെങ്കിൽ വെള്ളമാണ് ആ വെള്ളം നിങ്ങൾക്ക് സംസമാകുന്നതിന് കുഴപ്പമില്ല ഇതതിന്റെ തെർത്തീവാണ് അല്ലാത്തതിനൊക്കെ നോമ്പ് മുറിച്ചാലും പുണ്യം തന്നെയാണ് നോമ്പ് മുറിക്കേണ്ട സമയമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പെട്ടെന്ന് നോമ്പ് മുറിക്കുകയാണ് വേണ്ടത് മഹാനായ മസ്റൂഖ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹ സമീപിച്ചിട്ട് ചോദിച്ചു ഓ ബി വിഷാ ഉമ്മാ ഒരു സംശയം ചോദിക്കട്ടെ ബി വി ഐശ്രദിക ചോദിക്കാണ് ലബിതങ്ങളുടെ സഹാബികളിൽ രണ്ടാളുകൾ ഒരാൾ നോമ്പ് മുറിച്ചിട്ട് നിസ്കരിക്കലാണ് മൊഹരിബ് മറ്റേ ആള് നിസ്കരിച്ചിട്ട് നോമ്പ് മുറിക്കലാണ് ഏതാണ് കൂടുതൽ നല്ലത് സുബാന മഹാനായ മഹതിയായ ബി വി ഐ എന്നെ ചോദിച്ച ആരാണ് അതേ മഹാനായ മസ്ഊദ് അബ്ദുല്ലാഹിബിന് ോമ്പ് മുറിച്ചിട്ടാണ് നിസ്കരിക്കാറുള്ളത് മകരി അതേ സമയത്ത് ഏതാണ് പുണ്യമെന്ന് ചോദിച്ചപ്പോ ഐബ് റതി പറഞ്ഞു നബിഹു അലിവല്ല നോമ്പ് മുറിച്ചിട്ടാണ് നോമ്പ് തുറന്നിട്ടാണ് നിസ്കരിക്കാറുള്ളത് അതുകൊണ്ട് നോമ്പ് മുറിക്കലിനെ സമയമായാൽ ഉടനെ മുറിക്കുകയാണ് വേണ്ടത് പക്ഷേ മുസ്ലിമിങ്ങളേ നമ്മുടെ നാടുകളിലൊക്കെ കൊടുക്കുന്ന ബാങ്ക് ഉണ്ടല്ലോ ആ ബാങ്ക് ഏതാണെന്ന് നോക്കണം സ്വന്നത്തുജമായത്തിൻ്റെ പള്ളികളിൽ നിന്ന് കൊടുക്കുന്ന ബാങ്കാണോ നോമ്പ് മുറിക്കാം സന്നത്തുജമായത്തിന്റെ ആളുകളല്ലാത്തവർ അവരും മതത്തിൻ്റെ വിഷയത്തിൽ വിശ്വാസയോഗ്യരല്ല അവരെ ബാങ്ക് കേട്ട് നോമ്പ് മുറിച്ചിട്ട് നമ്മളതിന് പടച്ചുറപ്പിൻ്റെ അടുക്കൽ ഉത്തരവാദികളകരുത് അതുകൊണ്ടത് ശ്രദ്ധിക്കണമെന്നു കൂടി ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ് നോമ്പ് മുറിക്കേണ്ട സമയം മകുരിവായാലാണ് ആയെന്ന് ഉറപ്പ് വന്നാൽ ഉടനെ നോമ്പ് മുറിക്കുകയാണ് വേണ്ടത് എന്നിട്ട് നിസ്കാരമാകാം അതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള രൂപം തിരിച്ചു ചെയ്തതി എന്തുകൊണ്ടാണ് ഹജറിൽ പറയുന്നു ആണ് അഥവാ നബിതങ്ങൾ അങ്ങനെയാണ് ചെയ്തതെന്ന വിവരം അബൂ മൂസ റതിയല്ലോഹുനുവിന് കിട്ടാത്തത് കൊണ്ടാണ് ആ വിവരം കിട്ടിയിരുന്നുവെങ്കിൽ മഹാനവറുകളും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു ഓ സുഹൃത്തുക്കളെ അതുകൊണ്ട് നോമ്പ് മുറിക്കൽ വേഗം നടത്തുകയാണ് വേണ്ടത് അത്താഴം അങ്ങനെയല്ല അത്താഴം എന്ന് പറയുന്നത് വലിയ ബറക്കത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിഹുഴം നിങ്ങൾ അത്താഴം കഴിക്കണേ നിങ്ങൾ അത്താഴം കഴിക്കണേ ഫൈന ഫി സുഹൂരി ബറക അത്താഴത്തിൽ വലിയ ബറക്കത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത്താഴം കഴിക്കണം അത്താഴം കഴിക്കാതിരിക്കരുത് അത്താഴം കഴിക്കുമ്പോൾ നോമ്പിന്റെ സുന്നത്തുകളിൽ ഒന്നാണല്ലോ അത്താഴം ആ നീയത്തോടുകൂടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ പുണ്യം ലഭിക്കുന്നത് അതുകൊണ്ട് നോമ്പിന് അത്താഴം വേണം എല്ലാവരും നീട്ടുന്നൊരു മൂന്ന് സ്ഥലത്തിൽ ഞാൻ എനിക്ക് കൂടുതൽ നീട്ടുന്നില്ല ബാക്കി നമുക്ക് നാളെയും പറയാമല്ലോ ഒരു മൂന്ന് സ്ഥലത്ത് കഴിക്കണം അതൊരു പ്രത്യേക സുന്നതെ അത്താഴം കഴിക്കേണ്ടത് എങ്ങനെ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ സഹാബികൾ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ അൻപത് ആയത്തോതാനുള്ള സമയം ബാക്കിയുണ്ടാവും സുബി ബാങ്കിന് സുബിബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഒരു അൻപത് ആയത്ത് ഖുർആാനിൽ ഓതാനുള്ള സമയം ബാക്കി ഉണ്ടാവും അങ്ങനെയാണ് പിതങ്ങൾ അത്താഴം കഴിച്ചിരുന്നത് സ്വഹാപത്ത് കഴിച്ചിരുന്നത് അതുകൊണ്ട് അത്താഴം പിന്തിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബാങ്ക് കേൾക്കുന്നവരേ അത്താഴം കഴിക്കുക എന്നല്ല മറിച്ച് ഒരു അൻപതായത്ത് ഓതാനുള്ള സമയം അവിടെ ബാക്കിയുള്ള നിലക്ക് അത്താഴം കഴിക്കുക അതാണ് ഹരീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത് അത്താഴം കഴിക്കുന്നത് വലിയ ബർക്കത്താണെന്ന് നബിസ് ഹരീസനും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നോമ്പ് തുറക്കേണ്ട സമയമായാൽ പെട്ടെന്ന് തുറക്കുക അതും വലിയ പുണ്യമുള്ളതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും മഹത്തായ ഈ ഇബാദത്ത് ആ സമയത്ത് ഒരു സന്തോഷം രണ്ടാമതായി നബി തങ്ങൾ പറയുന്നു ഇൻദ റബ്ബിഹി അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്തുള്ള സന്തോഷം സുബ്ഹാനല്ലാഹ് കയ്യാമത്ത് നാളിൽ എത്തുമ്പോ നോമ്പുകാരൻ എന്തൊരു സന്തോഷമാണ് നാളിൽ വലിയ സന്തോഷം അതിന്റെ പുറമേ നോമ്പുകാരന് അദ്വാഹുവിനെ കാണാനുള്ള അവസരവും റബ്ബ് കൊടുക്കുമെന്ന് ഹരീസ് സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ വല്ലാത്ത സന്തോഷം ഈ നോമ്പിനെക്കുറിച്ച് നമ്മൾക്കൊരു നല്ല ബോധം വേണം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറയുന്നു വലാ വലാ ഖൽ ഫമിൻ നോമ്പെടുക്കുന്നവന്റെ വാസന ഇൻദല്ലാഹി മിൻ ദീഹിൽ മിസ്ക് കസ്തൂരിയുടെ വാസനയേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ സുഗന്ധമാണ് അഥവാ നോമ്പെടുക്കുന്നവന്റെ വായിൽ നിന്ന് വരുന്ന വായുവടക്കം വലിയ പരിമളമുള്ളതാണ് റബ്ബിന്റെ അടുക്കൽ വലിയ മഹത്വമുള്ളതാണ് ഓ മഹത്വമുള്ളതാണോ അത് പറഞ്ഞുകൊണ്ട് തങ്ങൾ പറയുന്നു നോമ്പ് ഒരു പരിചയാണ് എന്ന് പറഞ്ഞാൽ വാള് കൊണ്ട് വെട്ടുമ്പോൾ തടുക്കുന്ന സാധനമാണ് പരിച നോമ്പ് എന്ന് പറയുന്നത് ഒരു പരിചയാണ് എന്ത് പരിച എന്ത് പരിച ഏത് തെറ്റുകളും നമ്മിലേക്ക് വരുമ്പോൾ അതിനെ തടുക്കുന്ന പരിച അവൻ കളു പറയാനില്ല അവൻ ദൈവത്ത് പറയാനില്ല ഏഷണി പറയാനില്ല ഭീഷണിപ്പെടുത്താനില്ല അനാവശ്യം സംസാരിക്കാനില്ല അവൻ ഒന്നിലും അനാവശ്യമായ ഒരു പരിപാടിക്കുമില്ല എല്ലാം നോമ്പ് കൊണ്ട് തടുത്തുപോയി പിന്നെ അവന്റെ പരിപാടി എന്താ അവൻ സുബിഹി മുതൽക്ക് മഹരിബി വരെ വിവാദത്തില സുബിഹി മുതൽക്ക് നിസ്കാരം പോലെയല്ല ഹറാമ് കെട്ടി അസ്സാം വലൈക്കും വറഹമത്തുള്ള പറഞ്ഞ നിന്ന് പിരിഞ്ഞു അതുപോലെ തന്നെ ഹജ്ജ് ഇഹ്റാം ചെയ്ത് അവൻ അറഫയിൽ പോയി വന്ന് അങ്ങനെ അവൻ തവാഫ് ചെയ്ത് മുടികളഞ്ഞല്ലേ മുടികൾ ചെയ്ത് എങ്ങനെയും ആകാം അങ്ങനെ ആ പരിപാടി ചെയ്യുന്നതോടുകൂടെ അത് കഴിഞ്ഞു നോമ്പ് അങ്ങനെയല്ല നോമ്പ് എന്ന് പറഞ്ഞ ഇബാദത്ത് അത് സുബിഹിക്ക് തുടങ്ങി അത് മകരുമ്പ് വരെ അവൻ ഇബാദത്തിലാ അപ്പോൾ ഒരു നോമ്പുകാരൻ സ്കൂട്ടർ മിങ്ങലും പോകുമ്പോൾ മോട്ടോർ സൈക്കിൾ പോകുമ്പോൾ വിപാദത്തെടുത്തോണ്ട് വണ്ടിയുമ്പോ പോകാൻ അവന് ഒരു ഒരു നോമ്പുകാരൻ ബസ്സിൽ പോകുമ്പോൾ വിപാതത്തെടുത്തുകൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ ഒരു നോമ്പുകാരൻ വീട്ടിൽ കിടന്നുറങ്ങിയാലും വിവാദത്തോടുകൂടി ഉറങ്ങാണ് ഒരു നോമ്പുകാരൻ്റെ ഓരോ സെക്കൻഡും ഒരു വലിയ പ്രധാനപ്പെട്ട വിവാദത്തിലാണ് ആ വിഭാഗത്ത് ഇസ്ലാം കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് അഞ്ച് കാര്യങ്ങളിലൊന്നാണ് ആ വലിയ വിപാദത്തിലാണ് ഞാനുള്ളതെന്ന ബോധം വേണം ഞാനൊരു വിപാദത്തിലാണെന്ന ബോധം വേണം വീട്ടിൽ നിന്ന് ഭാര്യയോട് കസറത്തി സംസാരിക്കരുത് ഭാര്യ ഭർത്താവിനോട് കസറത്തി പറയരുത് മക്കളോട് പോലും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങി അയൽവാസികളോടോ നാട്ടുകാരോടോ അങ്ങാടിയിലോ പള്ളിയിലോ സ്ഥാപനത്തിലോ എവിടെ എന്തു ചെയ്യുമ്പോഴും ബോധം വേണം ഞാനൊരു വിപാദത്തിലാണ് ഞാൻ അള്ളാഹുവിനി എന്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു വിപാദത്തിലാണ് ഞാൻ എൻ്റെ എല്ലാ സെക്കൻഡും വിപാദത്തിലാണ് അതാണ് അതിൻ്റെ ശേഷം പറഞ്ഞു ഫ നോമ്പെന്ന് പറയുന്നത് ഒരു പരിചയാണ് നിങ്ങളിൽ ഒരാൾ നോമ്പുള്ള ദിവസത്തിലായാൽ ഒരാൾ നോമ്പുകാരനായ അവൻ അവനാവശ്യം ചെയ്യാൻ പാടില്ല അനാവശ്യം പറയാൻ പാടില്ല അനാവശ്യം ചെയ്യാൻ പാടില്ല ഒരു പെണ്ണിൻ്റെ മുഖത്തേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് നോക്കല്ലേ നീ ഒരു പെണ്ണിൻറെ മുഖത്തേക്ക് അന്യപെണ്ണിന്റെ മുഖത്തേക്ക് പടച്ചറബിനെ വിപാദത്ത് ചെയ്തുകൊണ്ട് അന്യപെണ്ണിലേക്ക് നോക്കല്ലേ നീ ഇപാതത്ത് ചെയ്തുകൊണ്ട് നീ ഒരനാവശ്യത്തിന് പോകല്ലേ നീ ഒരനാവശ്യത്തിൽ പങ്കെടുക്കല്ലേ നീ എവിടെയെങ്കിലും എന്തെങ്കിലും കാണുമ്പോ അവിടെ പോയി കൂടല്ലേ വലായ പറയരുത് അനാവശ്യമായ ആവശ്യമില്ലാത്ത വാക്ക് പറയരുത് ആവശ്യമില്ലാത്തത് ചെയ്യരുത് വലായ നോമ്പുകാരൻ നോമ്പാണോ എന്നാൽ അവൻ ശബ്ദിക്കരുത് മുടും വലായസ് ഹബ് അതിന്റെ അർത്ഥം എന്താണ് ശബ്ദമുയർത്തരുത് നോമ്പുകാരൻ ശബ്ദിക്കരുത് എന്ന് പറഞ്ഞ വാതു പറയുന്ന മുസ്ലിയാർ നോമ്പ് നോറ്റ് വേദു പറയുമ്പോ പറയണമെന്നല്ല നോമ്പുകാരൻ അതേ വലായ് അവൻ ശബ്ദിക്കരുത് അഷറഫു ഇമാം ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹരീദിൽ പഠിപ്പിക്കുന്നു അവിടെ ഇമാമി ബിനുഹരിത്തങ്ങൾ മിസ്കാത്തിന്റെ സറയിൽ അർത്ഥം പറയുന്നു ഒരു തർക്കത്തിന് വേണ്ടിയോ തർക്കത്തിലായിട്ടോ അതുപോലോ തതിലോ ഈ ശബ്ദമുയർത്തല്ലേ സുബാനന്ദ മോമിനിങ്ങളെ ശരിക്കും ശ്രദ്ധിക്കൂ ഈ എത്രയെത്ര പള്ളികളാണ് ആ പള്ളികളിൽ നോ മുന്നോട്ട് വന്ന മുസ്ലിമീങ്ങൾ ആ പള്ളിയിൽ വെച്ച് ശബ്ദമുയർത്തുന്നു പള്ളിന്ന് ഇറങ്ങുമ്പോ ശബ്ദമുയർത്തുന്നു ഞാൻ ഇന്നലെ വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ വരുമ്പോൾ തന്നെ കേൾക്കുന്നു വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ വെച്ച് ജോമ കഴിഞ്ഞപ്പോൾ പരസ്പരം ശബ്ദമായി പരസ്പരം കൈവലിച്ചു എന്ന് കേൾക്കുന്നു എന്തൊരു സങ്കടമാണ് നമ്മുടെ മുസ്ലിം ഉമ്മത്ത് എന്തേ ഇങ്ങനെ ആയിപ്പോയത് വലായ് ഒരിക്കലും തർക്കിച്ച് ശബ്ദിക്കരുതെന്നാണ് നിയമം എന്നാൽ നോമ്പുള്ളവനും ശ്രദ്ധിച്ചോ ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന നബിതങ്ങൾ പ്രത്യേകം പറയുന്നു വലായസ് ഹബബ് ശബ്ദമുയർത്തല്ലേ എന്തിനാണ് തർക്കം കൂടുന്നത് സുഹാന ചില സ്ഥലത്ത് തർക്കം മുസ്ലിയാരി മുസ്ലിയാരുടെ ഓത്ത് കുറച്ച് കണ്ടുപോയി വേറെ ചിലർക്ക് മുസ്ലിയാരെ ഓത്ത് സ്പീഡായി പോയി എന്നാൽ അത് വേണമെങ്കിലും സുകാര്യത്തിൽ ആ മുസ്ലിയാരെ വിളിച്ചിട്ട് നിന്റെ അങ്ങ് പറഞ്ഞ പോരെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ വേറെന്തോ ഒരു വിഷയം വന്നു പ്രസിഡന്റ് അങ്ങനെ ചെയ്തു കളഞ്ഞു സെക്രട്ടറി ഇങ്ങനെ ചെയ്തു കളഞ്ഞു സുബഹാനന്ദ അങ്ങനത്തെ ഒരു ശബ്ദവും ഉയർത്തല്ലേ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം എവിടെയും ശ്രദ്ധിക്കണം അവൻ അങ്ങാടിയിലാകട്ടെ പള്ളിയിലാകട്ടെ വേറെ സ്ഥലത്താകട്ടെ അവൻ ശബ്ദമുയർത്തരുത് പ്രത്യേകിച്ച് തർക്കങ്ങളുമായി ശബ്ദമുയർത്തരുത് ഇവിനെ ഹതിർ തങ്ങൾ അവിടെ പറയാണ് ഇബാദത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള ഇബാദത്തുകളിൽ ഒരു ഇബാദത്തിലാണ് അവൻ عند جماعة من العلماء ചില പണ്ഡിതന്മാരുടെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ള വിപാദത്തിലാണവൻകാന കയമ്പയിലൂ വയ്യക്കൂര

നോമ്പിന്റെ ഫലം അവന് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒന്നിലും മനുഷ്യൻ ഇടപെടരുത് പ്രത്യേകം പറയുകയാണ് ഇനി ഒരാൾ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാലോ ആർക്കും ചോദിക്കാറുണ്ടാവും ഞാൻ അങ്ങോട്ട് തുടങ്ങിയല്ലല്ലോ അയാൾ ഇങ്ങോട്ട് പറഞ്ഞല്ലേ ഇങ്ങോട്ടും ൊരു കാര്യം സൂചിപ്പിക്കാണ് ഒരു കവറ് കൊടുക്കും സ്ത്രീകൾക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്നിന് എഴുന്നൂറ് ഇരട്ടിയും അപ്പോ ആയിരം ഉറുപ്പ്യക്ഷം കൊടുത്ത കൂലി ആയിരം ഉറുപ്പ്യക്ക് എഴുന്നൂറ് ആയിരം ഏഴ് ലക്ഷം ഉറുപ്യ കൊടുത്ത കൂലി ഒരു പതിനായിരം മുറുപ്പ്യ കൊടുത്താൽ എഴുപത് ലക്ഷം മുറുപ്പ്യ കൊടുത്ത കൂലി ഇനി അതിനേക്കാളും കൂടുതലും അള്ളാഹു കൊടുത്തു വിടുന്നില്ല അങ്ങനെയുള്ളു അള്ളാഹു ഫിലിമ യെസാഖ് അങ്ങനെ പറഞ്ഞില്ല നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുബാൻ ഒരു ലക്ഷം ഉറുപ്പ്യ കൊടുത്താൽ ഏഴ് കോടി ഉറുപ്യ കൊടുത്ത കൂലി ചെറുതാണോ സംഗതി ഞാൻ നേരത്തെ കൊടുക്കും ഒരാളൊരു സംഖ്യ ഏറ്റത് ഉണ്ടായിരുന്നു അയാളോട് ഞാൻ പറഞ്ഞു ഇപ്പം റമനാലും കൊടുത്താളേ കാരണം ഒരു ലക്ഷം കൊടുത്താൽ ഏഴ് കോടി റുപ്യ കൊടുത്ത പൂരിയാണ് കിട്ടാൻ പോകുന്നത് ചെറിയ പ്രതിഫലല്ലോ എന്നാ പിന്നെ കുറച്ച് തന്നാ പോരേ എന്നാ പിന്നെ കൊറച്ച് തന്നാ പോരേ ഞാൻ പറഞ്ഞു അത് എന്നോടല്ല പറയേണ്ടത് അത് എന്നോടല്ല പറയേണ്ടത് ഏറ്റത് കൊടുക്കേണ്ടത് നിങ്ങളെ ബാധ്യതയാണ് നിങ്ങൾക്ക് തരുന്നവൻ തരുന്നതാ ഞാൻ പറഞ്ഞത് കൊടുക്കുന്നവൻ ഞാനല്ല അത് അള്ളാഹുമാണ് അവൻ തരുന്നത് അവൻ പറഞ്ഞത് അവന്റെ ഖജന ഒരു ഒരു അതുകൊണ്ട് നന്നായിട്ട് കൊടുക്കണം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കൊടുക്കണം നമ്മളിവിടെ നമുക്ക് സ്ഥലമില്ല നമ്മളിവിടെ കു പെൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു വനിതാ കോളേജ് തുടങ്ങി ബിൽഡിംഗ് ഉണ്ടാക്കാൻ സ്ഥലമില്ല ഇനിയാണെങ്കിലോ പഠിച്ചവനെ ഇപ്പം തന്നെ ഏകദേശം മുന്നൂറ് പുതിയ അപേക്ഷകൾ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട് മുന്നൂറോളം പുതിയ അപേക്ഷ രണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ചോളം അപേക്ഷ ഇപ്പം വന്നു ഇനിയും വരികയും ചെയ്യും ശാ അപ്പം മുന്നൂറിലധികം പുതിയ കുട്ടികൾ അഡ്മിഷൻ വരുന്നു അതിൻ്റെ പുറമെ തൂവക്കുന്നമി നമ്മൾ സ്കൂൾ നടത്തിയിരുന്നു സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരു ഭാഗത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും കൊടുക്കും അതോടുകൂടി തന്നെ നല്ല ദീനി വിദ്യാഭ്യാസവും കൊടുക്കുമല്ലോ അതാണ് നമ്മുടെ സ്കൂൾ അപ്പോൾ തൂവക്കുന്നിൽ നടത്തുന്ന സ്കൂളിൽ അവിടെ ഗ്രൗണ്ട് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല സൗകര്യമായിട്ടെന്ന് വിചാരിച്ചു അവരെ കൂടി ഇങ്ങോട്ട് കൂട്ടാനിച്ചു ആ വകയിൽ ഇപ്പം നൂറുകണക്കിന് കുട്ടികൾ ഇങ്ങോട്ട് വരും ഈ വരുന്ന കുട്ടികൾക്കൊക്കെ ഇവിടെ ബിൽഡിങ് വേണം അതുപോലെ കളിക്കാനുള്ള ഗ്രൗണ്ട് വേണം എല്ലാ സൗകര്യവും വേണം അതിൻ്റെ പുറമേ നമ്മളെ വേറെയുള്ള ഉള്ള കുട്ടികൾ വെയിൽ മേടിക്കുന്ന കുട്ടികൾ വേറെയുണ്ട് അതിനൊക്കെ സൗകര്യം വേണം സ്ഥലമില്ല അപ്പം നമ്മൾ അബുഗ്ര മുസ്ലിയാർ സ്ഥലം കൊടുക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ മൊയ്തും മുസ്ലിയാരും കൊടുക്കുന്നത് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞപ്പോ അതെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തു കച്ചവടം ചെയ്തു പൈസ കൊടുക്കണ്ടേ കുറച്ച് പൈസ ഒക്കെ അവിടുന്ന് ഇവിടുന്ന് കടമാകിയിട്ടൊക്കെ കൊടുത്തു അതൊന്ന് പൂർത്തീകരിക്കണം അതിന് എല്ലാവരും ഈ റമദാനിൽ നല്ല ഒരു വഖഫ് സ്ത്രീകളൊക്കെ ചെയ്യണം നല്ല ഒരു വഖഫ് അറിയാമെന്നാണ് ഈ അടുക്കലേക്ക് വലിയൊരു സമ്പാദ്യം അതിന് എല്ലൊരു സംഭാവന കൊടുക്കണം സ്ത്രീകളോട് ഞാൻ പറയാ ഒരു നൂറ് നൂറ് സ്ക്വയർ ഫീറ്റ് നൂറ് സ്ക്വയർ ഫീറ്റിന് ഒന്നര ലക്ഷം റുപ്യ നൂറ് സ്ക്വയർ ഫീറ്റിന് ഒന്നര ലക്ഷം റുപ്യ എന്ന് പറഞ്ഞാൽ പത്തര കോടി ഉറുപ്പ കൊടുത്ത കൂതിയാണ് പഠിച്ചോന്നിരിക പത്തര കോടി കൊടുത്ത പ്രതികൾ മൃഗനാൽ കൊടുത്താലേ നൂറ് കഴിയാത്ത ഒരു അമ്പത് അതിന് കഴിയാത്ത ഒരു ഇരുപത്തഞ്ച് അതിന് കഴിയാത്ത ഒരു പത്ത് പത്തിന് പതിനയ്യായിരം പതിനയ്യായിരം റുപ്യ കൊടുക്കാൻ കഴിവില്ലാത്ത ആരും പാറക്കെട്ട് വരില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല സ്ത്രീകളെല്ലൊരു നല്ല സംഭാവന ഇട്ട് കൊണ്ടുവരണം നാളെ നല്ലൊരു ദുര നടത്തണം ഞാന് വിദേശത്തുനിന്ന് ഇവിടെ വയതറിയാൻ തന്നെ വന്നതാ രണ്ട് ദിവസത്തേക്കും വിദേശത്ത് ആണ് എല്ലാ അള്ളാഹുത്തിന്റെ തെരലും ഈ ബിൽഡിങ്ങിന് സഹായിച്ച ആൾ മരിച്ചു പോയി അള്ളാഹുദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കണം റഹ്മാനെ ഞാൻ മെൻ അപ്പുറത്തെ ബിൽഡിങ്ങിനെ സഹായിച്ച ആളെ കണ്ടു അദ്ദേഹം എല്ലാ റവലും രണ്ട് ജുസ് ഖുർആൻ അസറിന്റെ ശേഷം ഓതും സുബൈൻ്റെ മുമ്പിന് ശേഷവും അതുപോലെ തന്നെ മറ്റുള്ള സമയത്ത് പോകുന്നത് വേറെ ഉണ്ടാവും അസറിന്റെ ശേഷം രണ്ട് ജുസു ഓതു അദ്ദേഹം ഇരുന്ന് ഇരുത്തത്തിൽ പള്ളിയിൽ നിന്ന് പോതും ആ പള്ളിയിൽ അസറിന് ഖുർആാനോത്തിയിരുന്നവരെ കാത്തുനിന്ന് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ടാണ് ആ ബിൽഡിങ്ങിന് സഹായം കിട്ടിയത് മെന്യാന്ന് ഞാൻ തറാവീരി നോക്കുമ്പോൾ മുപ്പരും ഒരു വീൽ ചെയർമ്മലാണ് പള്ളിയിൽ വന്നിട്ട് തറാ വിഹിസ്കരിക്കുന്നത് അള്ളാഹുതേല അദ്ദേഹത്തിന് ആരോഗ്യം കൊടുക്കട്ടെ സുഹൃത്തുക്കളെ കൊടുത്തവരൊന്നും പരാജയപ്പെട്ടു പോകില്ല അവർ ഈ ബിൽഡിംഗ് ഒന്നും കണ്ടിട്ടില്ല അവരൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി സ്വർഗം കിട്ടാൻ വേണ്ടി കൊടുത്തതാ സ്വർഗം കിട്ടാൻ വേണ്ടി തന്നെ നമ്മളും കൊടുക്കണം ആളുകളുടെ പേര് കിട്ടാനല്ല അള്ളാഹുത എനിക്ക് സ്വർഗത്തിൽ സ്ഥലം തരണം സ്വർഗത്തിൽ ബിൽഡിങ് തരണം എന്ന് മനസ്സിലാക്കി കൊടുക്കണം അതിന് സ്ത്രീകളും പുരുഷന്മാരൊക്കെ നാളെ വരുമ്പോ നല്ല സംഭാവനകൾ പറയണം പുരുഷന്മാര് ഒരു സെന്റ് സ്ഥലത്തിന് ഒരു ആറ് ലക്ഷം മുറുപ്പിക്കുക ആറ് ലക്ഷം മുറുപ്പിക്കുക ഒരു സെന്റ് സ്ഥലത്തിന് അല്ലെങ്കിൽ സെന്റിന് മൂന്ന് അല്ലെങ്കിൽ കാ സെന്റിന് ഒന്നര വേണ്ട അങ്ങനെ ചെറിയ വ്യത്യാസം ഉണ്ടാകും സ്ക്വയർ ഫീറ്റ് പറയുമ്പോൾ ഒരു നൂറ് സ്ക്വയർ ഫീറ്റിന് ഒന്നര ലക്ഷം റുപ്യ അതരം കഴിയുന്നവർ അങ്ങനെ അതിനെക്കാൾ മേലെ കഴിയുന്നവരങ്ങനെ അതിലൊന്നും കഴിയാത്ത ഒരു പത്ത് സ്ക്വയർ ഫീറ്റ് പതിനയ്യായിരം റുപ്യെങ്കിലും എല്ലാവരും സഹായിക്കണം ആ സ്ഥലം നമ്മൾ മരിച്ചു പോയാലും അതങ്ങനെ തന്നെ ഉണ്ടാകും അവിടെ ബിൽഡിങ്ങുകൾ നിർമ്മിക്കും ഇൻഷാല്ല തൗഫീഖ് ചെയ്യട്ടെ കുട്ടികളിങ്ങനെ പഠിക്കും ഊറാനോദും പഠിക്കും മിൽമ നമ്മളെല്ലാം മരിച്ചു മരിച്ചുപോകും ഈ പറയുന്ന പാവപ്പെട്ട ഞാനും മരിച്ചു മരിച്ചുപോകും നമ്മളെല്ലാം മരിച്ചു മരിച്ചുപോകും മരിച്ചാലേക്ക് സമ്പാദിക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ അവനാണ് ചിന്തയുള്ളവൻ അവനാണ് വിവേകമുള്ളവൻ കേട്ടോ ഇന്നത്തെ നിർത്തട്ടെ െ കണം ചെയ്യുമ്പോൾ എല്ലാവരും സ്വീകരിക്കണം എന്ന് ഉണർത്തുന്നു അല്ലെങ്കിൽ നോമ്പുകാരനോട് ഒരാൾ പോരാട്ടത്തിന് വന്നാൽ നോമ്പുള്ളവനെ ഒരാൾ തെറി പറഞ്ഞാൽ നോമ്പുള്ളവനെ ഒരാൾ അടിക്കാൻ വന്നാൽ ഒരാൾ കുത്താൻ വന്നാൽ അവൻ എന്തു ചെയ്യണം ഹബീബായ നബിതങ്ങൾ പറഞ്ഞു ഹബീബായുൽ അവനതിന് അവനങ്ങ് പറയട്ടെ ഇന്നിമ്രൂന്ന് സായിമുൻ ഞാനൊരു നോമ്പുകാരനാണ് നിശ്ചയം ആരോട് പറയണം അവന്റെ സ്വന്തം ശരീരത്തോട് പറയണം അവന്റെ മനസ്സിനോട് പറയണം അവനെ പോലെയല്ല ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് ചീത്ത പറഞ്ഞാൽ നമ്മൾ പകരം നിസ്കാരത്തിൽ ചീത്ത പറയോ ഇല്ല നമ്മളെ മനസ്സിൽ നമ്മൾ കരുതും നിസ്കാരത്തിലാണ് എനിക്കൊന്നും പറഞ്ഞുകൂടാ ചീത്തയല്ല എനി നമ്മളെ വിളിച്ചാൽ പോലും നമുക്കൊന്നും പറഞ്ഞുകൂടാ അതെന്താ ഞാനൊരു വിപാദത്തിലാണ് നിസ്കാരത്തിലാണ് ഇതുപോലെ നോമ്പുകാരൻ മനസ്സിൽ കരുതണം അവൻ തന്നെ അവനോട് പറയണം ഞാനൊരു നോമ്പുകാരനാണ് എനിക്ക് പകരം പറഞ്ഞുകൂടാ പറയില്ല ഞാൻ അല്ലാൻ്റെ വിവാദത്തിലാണ് അതുപോലെ ഒരാള് തല്ലാൻ വന്നാൽ ഒരാള് കുത്താൻ വന്നാൽ പകരം കുത്തുകയല്ല അവൻ പറയണം ഞാനൊരു നോമ്പുകാരനാണ് അവന്റെ സ്വന്തം ശരീരത്തോട് പറഞ്ഞു ക്ഷമിച്ചു നിൽക്കണം അതിന്റെ പുറമേ ആ മനുഷ്യനും അതൊന്ന് കേൾക്കട്ടെ ഇവൻ അള്ളാഖ ഇ ബാധത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഇബാദത്തെടുക്കുമ്പോഴാ അള്ളാക്ക് ഇബാദത്തെടുത്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഇവനെ ചീത്ത പറയുകയാണ് ഇവൻ അള്ളാക് ഇബാദത്തെടുത്തുകൊണ്ടിരിക്കുമ്പോ ഇവനെ തല്ലാൻ പോവുകയാണ് ഞാൻ എന്തൊരു വിഡ്ഢിയാണ് ഇനി ആ തല്ലാൻ വരുന്നവനും ചീത്ത പറയുന്നവനും അവനും നോമ്പുകാരനാണെങ്കിലോ അവനൊന്ന് ചിന്തിക്കട്ടെ ഇവൻ കെ ഇബാദത്തിലാണോ അല്ല അവൻ്റെ ഊക്ക് കാണിക്കുകയാണോ അവൻ്റെ അഹങ്കാരം പ്രകടിപ്പിക്കുകയാണോ അവൻ്റെ വലിപ്പത്തരം കാണിക്കുകയാണോ അവനൊന്ന് ചിന്തിക്കട്ടെ അതിനാ ലപിതങ്ങൾ പറഞ്ഞത് ഞാനൊരു നോമ്പുകാരനാണെന്ന് അവനങ്ങ് പറയട്ടെ ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പുട്ടിൻ്റെ ഹദീസാണ് ഈ ഹദീസ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഞാൻ ഇനി നീട്ടി സംസാരിക്കുന്നില്ല ബാക്കി കാര്യങ്ങൾ തൗഫീഖ് അള്ളാഹുദൌഫി നമുക്ക് നാളെ പറയാം ഞാൻ ഈ അടുത്ത് ഒരാളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഒരാൾ നോമ്പ് നോൽക്കാനുണ്ടായിരുന്നു മരിച്ചുപോയി ആ മരിച്ചുപോയ ആളുമെങ്കിൽ ഞങ്ങൾ നോമ്പെടുക്കണോ അല്ല വേറെ എന്തെങ്കിലും ചെയ്യണോ നിഷാ അള്ളഹിൻ്റെ മറുപടി നമുക്ക് നാളെ പറയാം അങ്ങനെ കുറേ മസലകൾ അത്യാവശ്യമായ മസലുകൾ പറയാനുണ്ട് അള്ളാഹു തൻ്റെ തൗഫീഖ് ചെയ്താൽ നാളെ പറയാം അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് തരട്ടെ അള്ളാഹു അല്ലെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസും ആഫിയത്തും നമുക്ക് വർദ്ധിപ്പിച്ച് തരട്ടെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി അള്ളാഹു ഒരു ചെറിയ ഒരു സംഭവം വർക്കത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് മഹാനായ ഇമാം ഷാഫി സഹോദരന്മാരെ ആരോടും വിദ്വേഷമില്ലാത്ത ഒരു മഹാൻ ആരെന്ത് ചെയ്താലും വെറുപ്പില്ല വിദ്വേഷ മഹാനവറുകൾ പറഞ്ഞില്ല എല്ലാവരും ശ്രദ്ധിക്കണം ഷാഫിമാമിൻ്റെ ഈ വാചകം മഹാനവറുകൾ പറയാണ് ഞാൻ എല്ലാവർക്കും വിട്ടുവീഴ്ച ഇല്ല എനിക്ക് ആരോടും വൈരാക്കിയില്ല ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ചെയ്താലും വൈരാഗ്യമില്ല അപ്പ എനിക്ക് എൻ്റെ ശരീരത്തെ ഞാൻ റാഹത്താക്കി എനിക്ക് പിന്നെ ശത്രുത വെച്ചിട്ടുള്ള ഒരു മുശിപ്പൂല്ല ഹേ അവൻ അങ്ങനെയായി കാണണം ഇവരിങ്ങനെയായി കാണണം അവൻ നശിച്ചു പോകണം അല്ലെ ഇങ്ങനെ തൊലഞ്ഞ് കാണണം ഇങ്ങനത്തെ ഒരു വിഷയവും മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു പ്രശ്നവും എനിക്കില്ല എൻ്റെ മനസ്സ് വളരെ ക്ലിയറായി ആരോടും വൈരാക്കിയില്ല വിദ്വേഷ നമ്മൾ സ്വഭാവം ആ പഠിക്കേണ്ടത് ആരെയാ കണ്ട് മനസ്സിലാക്കേണ്ടത് ഷാഫി എനിക്ക് എന്നോട് വലിയ വിരോധം വെച്ച് നീങ്ങുന്നവരുണ്ട് അവനെ കണ്ടാൽ ഞാൻ അവനോട് അസലാമലി പറയും എന്നോട് വിരോധം വെച്ച് നടക്കുന്നവനെ കണ്ടാൽ ഞാൻ നല്ല പുഞ്ചിരിയോടെ അസലാമലി പറയും ഞാനങ്ങനെ അവന് തയ്യത്തിൽ വെച്ചതുകൊണ്ട് ഞാൻ സലാം പറഞ്ഞതുകൊണ്ട് സെറു എന്നെ തൊട്ട് തടുക്കുകയാണ് ഞാൻ കാകണ്ട ഞാൻ പഠിച്ചവൻ അടുക്ക പരാജയപ്പെടണ്ട അവനും നന്നാകട്ടെ അവനിക്കും ഷെറു വേണ്ട സെറുതെടുക്കാനുള്ള പണിയാണ് ഞാൻ നല്ല പുഞ്ചിരിയോടെ എൻ്റെ ശത്രുവിനെ കണ്ടാൽ എന്നോട് ശത്രുത വെക്കുന്നവരെ കണ്ടാൽ എനിക്ക് അങ്ങോട്ടൊരാളോടും ശത്രുതയില്ല എന്നെ ചീത്ത പറഞ്ഞാലും ഇല്ല എന്നെ എന്തു ചെയ്താലും ഇല്ല എന്നോട് ശത്രുത വെക്കുന്നവനെ കണ്ടാൽ ഞാൻ നല്ല പുഞ്ചിരിയോടെ സലാം പറയാനാണ് എന്നെ വെറുക്കുന്നവനെ കണ്ടാൽ ഞാൻ അതാ ഞാൻ അദ്ദേഹം ഒരു പക്ഷേ ഞാൻ വെറുക്കേണ്ട കാര്യമുള്ളവനാണെങ്കിൽ തന്നെ ഞാൻ സർവ മനുഷ്യരോടും നല്ല മുഖമേ കാണിക്കാറുള്ളൂ എന്നെ കണ്ടാൽ അവന് തോന്നും അവനോടുള്ള സ്നേഹം ഞാൻ എൻ്റെ മനസ്സിൽ നിറച്ചുവെന്ന് തോന്നും എന്റെ കൂടെ നടക്കുന്ന സ്നേഹിതന്മാരെ കൊണ്ട് തന്നെ ചിലപ്പോൾ എനിക്ക് ചെറു വരാമല്ലോ ഞാൻ രക്ഷപ്പെട്ടോളോന്നില്ലല്ലോ പിന്നെ എന്നോട് വൈരാഗ്യം വെക്കുന്നവരെ കാര്യം പറയേണ്ടതുണ്ടോ പക്ഷെ എനിക്കങ്ങോട്ട് വൈരാഗ്യം വെക്കുന്ന പരിപാടിയില്ല സലാം പറയാതിരിക്കുന്ന ഏർപ്പാടില്ല ഞാൻ എന്നോട് വെറുപ്പ് വെച്ചവനോട് സലാം പറയും പുഞ്ചിരിച്ചു കൊണ്ട് സമീപിക്കും ഇതാണെൻ്റെ സ്വഭാവമെന്ന് മാം ഷാഫീ ഹൃദയൻ പറയുന്നു അതേ സമയത്ത് ഒരാൾ കള്ളുകുടിയനായതുകൊണ്ട് ഒരാൾ തമ്മാടിയായത് കൊണ്ട് നിസ്കരിക്കാത്തത് കൊണ്ട് നോമ്പിന് പച്ചാപ്പകലിൽ അങ്ങാടിയിലൂടെ തിന്ന് നടക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ അതുപോലത്തെ ഭീമമായ തെറ്റ് വിശ്വസിച്ച നിന്റെ പേരിൽ ഒരാളുമായി മിണ്ടാതിരിക്കുന്നത് സലാം പറയാതിരിക്കുന്നത് അതി ഇസ്ലാമിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നേരെ മറിച്ച് നമ്മൾ ബഹുമാനിച്ചില്ല നമ്മളെ പരിഗണിച്ചില്ല നമ്മൾക്ക് സ്ഥാനം നൽകിയില്ല ഈതലക്കൊരാളോടും വെറുപ്പ് വെക്കാൻ പാടില്ല വൈരാഗ്യം വെക്കാൻ പാടില്ല നമ്മൾ സ്ഥാനങ്ങളെ കരുതാൻ പാടില്ല ഇമാം ഷാഫ് ഈദങ്ങൾ പറഞ്ഞില്ലേ ീ ബൽബാനീ ദുന്യാവിലുള്ള ബിൽഡിങ് കൊണ്ടോ ദുന്യാവിലുള്ള സ്ഥാനം കൊണ്ടോ ദുന്യാവിലുള്ള അധികാരം കൊണ്ടോ ദുന്യാവിലുള്ള സ്ഥാനം കൊണ്ടോ ദുന്യാവിൻ്റെ ഭംഗി കൊണ്ടോ ഞാനൊരു വലിയവനാണ് ഉന്നതനാണെന്ന് തോന്നുന്ന മനുഷ്യൽ ീ നീ പടുത്തുയർത്തുന്ന ബിൽഡിങ്ങും നീ ഉണ്ടാക്കിയ നിന്റെ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും നിന്റെ എല്ലാ ബിൽഡിങ്ങുകളും നിന്റെ എല്ലാ കെട്ടിടങ്ങളും നിന്റെ എല്ലാ വീടുകളും ആ ഉണ്ടാക്കിയ നീയും കാലം മുന്നോട്ട് പോകുമ്പോൾ നശിച്ചു പോകും കേട്ടോ ട്ടോ സുഹൃത്തുക്കളെ എല്ലാരും എഴുന്നേറ്റ് നിൽക്കണം മഹാനായ ഇമാം ഷാഫി ഈ മയ ഒരു മനുഷ്യന്റെ ഔന്നത്യവും മിസ്സത്തും ദുന്യാവിലെ സ്ഥാനവും ദുന്യാവിലെ സംഗതികളുമാണെങ്കിൽ അത് കുറഞ്ഞ സമയം കൊണ്ട് നീങ്ങി പോകും കേട്ടോ നശിച്ചു പോകും കേട്ടോ നീ ഉറപ്പിച്ചു വെച്ചോ ദുന്യാവില നിധികളും പൊന്നും പണവും ഉണ്ടല്ലോ അതൊന്നും ഇവിടെ നിലനിൽക്കൂല നീ നന്നായി നിധിയായി സൂക്ഷിച്ചോ സൽക്കർമ്മങ്ങളും ഒരുക്കി വെച്ചോ ഈ ബോധത്തോടുകൂടി ആയിരിക്കണം നമ്മൾ പരിശുദ്ധ റബ്ബാനിൽ ജീവിക്കുന്നത് അള്ളാഹു സുബാന അള്ളാഹുവിൻ്റെ മുത്തക്കീകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ അള്ളാഹു നമ്മൾ എല്ലാവരെയും സാലിഹികളിൽ പെടുത്തട്ടെ ഞാനിപ്പോൾ വാക്കുകൾ നിർത്തുന്നു ഒരു മൂന്ന് സ്ലാത്തിൽ നമുക്ക് ആയിരിക്കണം നാളെ നമുക്ക് നന്നായി കൂട്ടുപ്രാർത്ഥന നടത്തണം എല്ലാവരും നല്ല സംഭാവനകൾ പറയണം നരിനാണ്ടി മുസഹാജിക്ക് അസുഖം കൂടുതലാണെന്ന് പറഞ്ഞു ദാജി ചെയ്യാൻ പറഞ്ഞു അള്ളാഹുവിനീ അദ്ദേഹത്തിനും ആഫിയത്തും സലാമത്തും നൽകണം റഹ്മാന് നമ്മുടെ ഒ പി മൊയ്ദ് ഫൈസിയുടെ ഉമ്മ ഇന്ന് മരണപ്പെട്ടു അള്ളാഹുര കബൂർ സന്തോഷത്തിലാക്കട്ടെ ചന്ദ്രോ ചന്ദ്രോത്ത് അബൂബക്കർ മുടവന്തി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നവരെയൊക്കെ കാര്യം അള്ളാഹു തലവരെയൊക്കെ കബൂരിൽ സന്തോഷം കൊടുക്കട്ടെ അമ്മത് അതിറിങ്കൽ മുടവന്തേരി മരണപ്പെട്ടു ഇപ്പോൾ മറവ് ചെയ്തു അള്ളാഹു തയാല അവരെ പുറമും സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ ഈ തൊട്ടടുത്ത് താനക്കോട്ടൂരിൽ മരിച്ചുപോയ അൽ ഹാജി അതുപോലെ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ പ്രൊഫസർ മഹമൂദ് സാഹിബ് ഈ അടുത്ത് മരിച്ചുപോയവർ അള്ളാഹുവെ നേരത്തെ മരിച്ചുപോയരും ഇപ്പോൾ മരിച്ചു മരിച്ചുപോയരും ഇവിടുത്തെ മൈതാനിയിൽ മറവീയപ്പെട്ടവരും ഞങ്ങളെ ഈ സ്ഥാപനം പടുത്തുയർത്തുന്നതിന് വേണ്ടി ആദ്യമായി ഞങ്ങൾക്ക് ആര് ചെയ്തു തന്ന ബഹുമാനപ്പെട്ട കണാരൻ്റെ ഉസ്താദ് മുതൽ അതുപോലെ ഞങ്ങൾക്ക് സേവനം ചെയ്ത് നേതൃത്വം നൽകിയ തൈക്കൻ്റെ ഉസ്താദ് മുതൽ ഒരുപാട് അലിമിയങ്ങളും ഇതിൻ്റെ സ്ഥാപകന്മാരിൽ ഒരാളായ അധികാരി കുഞ്ഞമ്മത് ഹാജി മുതൽ ഒരുപാട് മോനിയങ്ങളും ഇവിടെയും മറ്റ് പല ഖബർസ്ഥാനികളിലും കിടക്കുന്നുണ്ട് അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനേ പലരും ദ്വയ ചെയ്യാൻ പറഞ്ഞവരുണ്ട് പലരും സിറാദിൽ ഹുദയിലേക്ക് ഞാൻ ഇവിടെയിരിക്കുമ്പോൾ വലിയ സംഭാവനകളും നേർച്ചകളും കൊണ്ടുവന്ന് തന്നവരുണ്ട് ഇന്ന് ഉച്ചക്ക് ഞാൻ കണ്ണൂരിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് സംഭാവനകൾ തന്നവരുണ്ട് പോയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ സഹായിച്ചവരുണ്ട് എല്ലാവർക്കും വേണ്ടിയും ദ്വയ നടത്തുന്ന നിഷാഹ വലിയ ദുആയും വിക്രും നടക്കുന്ന സദസ്സ് നമുക്ക് റമദാൻ ഇരുപത്തി ഒമ്പതിന് സിറാജിൽ ഹുദയിൽ കുറ്റിയാടിയിൽ നടക്കാനുണ്ട് എല്ലാവരും അതിനെത്തണം പത്ത് മണി മുതൽ മൂന്ന് മണിവരെയുള്ള പരിപാടിക്കെത്തണം അതോ നാളെ നമുക്ക് നേരത്തെ തന്നെ വയത് കൊടുങ്ങാൻ നേരത്തെ തന്നെ നിങ്ങളെത്തണം ഞാനിവിടെ വൈകുന്നേരം ആസറിൻ്റെ ശേഷം അഞ്ച് ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളൊക്കെ നേരത്തെ വന്നാൽ നമുക്ക് നേരത്തെ തന്നെ വയത് തുടങ്ങി നേരത്തെ തന്നെ നിർത്താൻ സാധിക്കും നിങ്ങളൊക്കെ അത് ദൂരേന്ന് വന്നിട്ട് ഞാൻ തുടങ്ങിയ ഉടനെ തന്നെ നിർത്തിയാൽ നിങ്ങൾക്ക് വിഷമവും തോന്നിയിട്ടാണ് കുറച്ച് ഞാൻ നീട്ടിയത് അള്ളാഹുയെ ഞങ്ങളുടെ മജിലിസ് നീതു ആക് ജാപത്തുള്ള മജ്ലിസ് ആക്കണം മുറഹ്മാൻ ഒരു മൂന്ന് സ്ഥലത്ത് എല്ലാവരും ചെല്ലണം സ്വല്ലോഹലാ മുഹമ്മദ്

ബാക്കി പിന്നെ തരണം നമ്മളെ വളരെ സഹായിക്കുന്ന ഒരാൾ ഒരു സെൻറ്റ് ഭൂമിയുടെ ഏകദേശം ആറ് ലക്ഷം മുറപ്പിക്കുക തരാമെന്ന് ഏറ്റിരുന്നു ഞാൻ ഇത് ചോദിച്ചതിരെ തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറച്ച് സമയം വേണമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഒന്നാഹത്തേൽ അദ്ദേഹത്തിന് എളുപ്പാക്കട്ടെ അതുപോലെ ഏറ്റ പലരും തരാനുണ്ട് ഇവരൊക്കെ തരണം അതുപോലെ ഏൽക്കാത്തവരൊക്കെ ഏൽക്കണം നമുക്ക് വലിയ ഒരു പത്ത് അൻപതോളം സെൻറ്റ് സ്ഥലമാണ് നമുക്ക് കിട്ടാനുള്ളത് ഇവിടെ പഴയ പോലെയല്ലല്ലോ പണ്ട് കാലത്ത് ചെറിയ സംഖ്യ മതിയാണ് ഇപ്പോൾ വലിയ സംഖ്യ വേണ്ടേ അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം നിസാർ ഫാദ് അലിയുടെ സഹോദരി മരണപ്പെട്ടുപോയ സഹോദരിയുടെ പേരിൽ പത്ത് സ്ക്വയർ ഫീറ്റ് ഭർത്താവ് സംഭാവന പറഞ്ഞു അള്ളാഹുവേ ആ സഹോദരിയെയും ഭർത്താവിനെയും അതുപോലെ കുടുംബങ്ങളെയും ഞങ്ങളെയും ഞങ്ങൾ മരിച്ചുപോയ എല്ലാവരെയും നീ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടണം മുറഹ്മാനെ സ്വർഗ്ഗത്തിൽ ഭാര്യയായി നൽകണം മുറമാനെ സഹോദരന്മാരെ അതുപോലെ എല്ലാവരും അവരവരുടെ കഴിവനുസരിച്ച് എല്ലാവരും നാളെ വരുന്ന സംഭാവന ഇപ്പം ഞാൻ ചോദിക്കുന്നില്ല എല്ലാവരും സംഭാവന അറിയണം ഒരൊറ്റ കൂട്ടി ഇതിൽ പങ്കെടുക്കാത്തവരുണ്ടായിരുത് അലഹമില്ല അള്ളാഹുദല നമുക്ക് ചെയ്ത ന്യമത്ത് വളരെ വലുതല്ലേ ആ ന്യമത്തിന് ശുക്കുരു ധാരാളം ചെയ്യാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഈ ചക്രത്തുമില്ല അസീതന്നക്കും സുഖർ ഈ വള്ളം കൂടുതൽ കൂടുതൽ തെരും അള്ളാഹുത്തലമുക്ക് എല്ലാവർക്കും ഹൈറും വർക്കത്തും വർദ്ധിപ്പിച്ച് തരട്ടെ ഒരു ഫാത്തിഹ നമ്മളിപ്പോൾ പറഞ്ഞ കുറേ ആളുകളുടെ കൂട്ടത്തിൽ ഇന്ന് മരിച്ച നമ്മൾ ഒ പി ഫൈസിയുടെ ഉമ്മയും അതുപോലെ ഇവിടെ മുടകേരിൽ മരിച്ചു എന്ന് പറഞ്ഞ ആളും പോലെ പ്രൊഫസർ മഹബൂദ് സാഹിബും ആലി ഹാജിയും അങ്ങനെ മരിച്ചു പോയ ആളുകളൊക്കെ ഉണ്ട് ഈ മൈതാനികൾക്കും അറിയപ്പെട്ടുള്ള ഒരു ഫാത്തിഹ മാത്രം ഒരു വർക്കത്തിന് വേണ്ടി ഓദ്യീട്ട് ദ്വാരക്കാൽ ഫാത്തിഹില്ലാ بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الحمد لله الحمد لله رب العالمين حمدا وافي نعمه يكافئ مزيدا

ഈ ഉമ്മത്തിൽ നിന്ന് പലരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നീ തീരുമാനിച്ച് കനിഞ്ഞേകിയ ഈ മഹത്തായ റമദാനിൻ്റെ രാത്രിയിൽ ഞങ്ങൾ കുറഞ്ഞ സമയം ഇൽമു പറയാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടി നീ അത് കബൂൽ ചെയ്യണം റഹ്മാനേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പഠിച്ചത് പറയാനും ആരോഗ്യം വർദ്ധിപ്പിക്കണം റഹ്മാനേ നിൻ്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ് തരണം റഹ്മാനേ ഈ പരിശുദ്ധ റബാലിൽ വളരെ ക്ഷീണം പിടിച്ച് നോമ്പൊക്കെ കഴിഞ്ഞ് തറാവി നിസ്കരിച്ച സമയത്ത് എൽമിൻ്റെ സദസ്സ് എന്ന നിലക്ക് ഇവിടെ വന്ന ഒരാണിനെയും പെണ്ണിനെയും ഞങ്ങളെ തെറ്റു മാപ്പാക്കാതെ നീ തിരിച്ചയക്കരുതേ റഹ്മാനെ അന്നാഹുവേ ഇത് സംഘടിപ്പിക്കുന്നതിനെ അധ്വാനിച്ചവരും ഇത് സംഘടിപ്പിച്ചവരും ഇവിടെ ഒരുമിച്ച് കൂടുന്നവരും കൂടിയവരും ഞങ്ങൾക്കെല്ലാവർക്കും സർവ്വ തെറ്റുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ ഞങ്ങൾ മരിച്ചുപോയ മുഴുവൻ ആളുകളെ കബറിലും റബ്ബേ അവരിൽ ഞങ്ങളെ പ്രിയം വെച്ചവരുണ്ട് ഞങ്ങളെ നോമ്പ് തുറപ്പിച്ചവരുണ്ട് ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് അത്താഴം വെച്ച് തന്ന ഉമ്മമാരുണ്ട് ഭക്ഷണം വാങ്ങി കൈപിടിച്ച് കൈ പിടിച്ച് പള്ളിയിൽ കൊണ്ടുപോകുകയും ഇത് പാപ്പമാരുണ്ട് ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന ഉസ്താദ്മാരുണ്ട് ഞങ്ങൾ ഇൽമു പിടിച്ച ശിഷ്യന്മാരുണ്ട് ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവരുണ്ട് ഞങ്ങൾ നടത്തുന്ന ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിച്ചവരുണ്ട് സഹകരിച്ചവരുണ്ട് വിദേശത്തുള്ളവരുണ്ട് നാട്ടിലുള്ളവരുണ്ട് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും ഞങ്ങൾക്കും സർവ്വ തെറ്റുകളും മാപ്പാക്കണേ അല്ല അവരെയും ഞങ്ങളെയും ഞങ്ങളെയുമൊക്കെ നരകത്തിൽ മോചിപ്പിക്കണേ അല്ല നിന്റെ കാരുണ്യം നൽകണേ അല്ല ഈ വിലപിടിച്ച സമയം അതനാവശ്യങ്ങൾക്ക് നഷ്ടപ്പെടുത്താതെ കഴിവിൻ്റെ പരമാവധി നല്ല കാര്യങ്ങൾക്ക് ഖുർആൻ കൂടുതൽ ഓതുന്നതിന് ഇതി കൃതൊല്ലുന്നതിന് സലാത്തിയൊല്ലുന്നതിന് കഴുത്തി കാഫരിക്കുന്നതിന് സതക്കഥെയ്യുന്നതിന് നല്ല നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അള്ളാ അതിനുള്ള തൗഫീക്ക് തരണേ അള്ളാ ഞങ്ങളുടെ സമയങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു പോവുകയാണ് അള്ളാഹുവേ ഐസും ഘട്ടം അരിയും പോലെ ഞങ്ങൾ ആയുസ് തീരുകയാണ് എപ്പോഴാണ് മരണം വെച്ചതെന്ന് ഞങ്ങൾക്കൊരറിവില്ല അത് നിനക്കേ അറിയൂ ഞങ്ങൾക്ക് ബാക്കിയുള്ള സമയം എത്രയാണോ അത് മുഴുവനും നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാറുള്ള ഭാഗ്യം തരണേ എന്നാം ജീവിതത്തിൽ പോയ ജീവിതത്തിൽ വന്ന ഏത് വലുത് ചെറുത് രഹസ്യം പരസ്യം എന്ത് തെറ്റുകളുണ്ടോ ഈ സമയം ഞങ്ങൾ ചെയ്യണേ മാു ഞങ്ങളിൽ ആര് എന്ത് നല്ല ഉദ്ദേശമുള്ളവരുണ്ടോ ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് നേർച്ചകളും സ്വതക്കകളും ചെയ്തവരും ചെയ്യുന്നവരുമുണ്ടോ എല്ലാ നീ കൂൽ ചെയ്ത് ഹൈറായ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ ഒന്നാം ബിസിനസ്സുകളിലും ജോലികളിലും കൃഷികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും യാത്രകളിലും ഏത് വിഷയത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടോ നീ പരിഹരിക്കണേ എന്നാ അള്ളാഹുവേ ചെയ്യുന്ന ബിസിനസ്സുകളിലും എടുക്കുന്ന തൊഴിലുകളിലും ചെയ്യുന്ന കൃഷികളിലും പഠിക്കുന്ന പഠനങ്ങളിലും ഭാര്യമാരിലും സന്താനങ്ങളിലും ഭർത്താക്കന്മാരിലും കുടുംബങ്ങളിലും എല്ലാം നീ ഹൈറും പരക്കത്തും നൽകണേ എന്നാ ഞങ്ങളെ ശരീരത്തിലും ആത്മാവിലും ചിന്തയിലും ഞങ്ങളെ അവയവങ്ങളിലും പറക്കത്തു തരണേ അല്ല പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ഉന്നത വിജയം നൽകണേ ഒന്നാം പരീക്ഷ എഴുതിയവർക്കും എഴുതുന്നവർക്കും ഉന്നത വിജയം നൽകണേ ഒന്നാം ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ മക്കൾക്കും ദുന്യാവും അഹറവും അവരെ രക്ഷിതാക്കൾക്കും നീ വിജയിപ്പിക്കണേ ഒള്ളാ അവരെയും ഞങ്ങളെയും നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ലോ അള്ളാഹുവേ സാധുക്കളായ ഞങ്ങള് തെറ്റിദ്ധരിച്ചവരോ ഞങ്ങള് തെറ്റിദ്ധരിച്ചവരോ ഉണ്ടെങ്കിൽ അവരുടെ കൽപും ഞങ്ങള് നന്നാക്കി തരണേ അള്ളാ പരിശുദ്ധ റമദാൻ പൊരുത്തപ്പെട്ട നിലക്ക് ഞങ്ങൾക്ക് റമദാനിനെ സ്വീകരിച്ച് യാത്രയേക്കാൻ ഭാഗ്യം തരണേ അള്ളാ അള്ളാഹുവേ മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ ഇണകളില്ലാത്തവർക്ക് ഹൈറായ ഇണകളെ വീടില്ലാത്തവർക്ക് പറക്കത്തുള്ള വീടുകളെ തൊഴിലില്ലാത്തവർക്ക് ഹൈറായ തൊഴിലുകളെ നീ കൊടുക്കണേ അള്ളാ അജും കരുതിയവർക്ക് സിയാറത്തിനടക്കം തൗഫീഖ് നൽകണേ അള്ളാഹ് ർഭിണികൾ ഉണ്ട് നീ സുഖപ്രസവം നൽകണേ അല്ലാ അള്ളാഹുവേ കടങ്ങൾ ഉള്ളവരുണ്ട് നീ ഏറ്റെടുത്ത് ആരെന്ത് കൽബിൽ അത് കൊടുക്കാൻ അധികാരമുള്ള നീ അത് തന്നേക്കണം അല്ല പലതും വിറ്റ് പോകേണ്ടവരുണ്ട് വാങ്ങിക്കിട്ടേണ്ടവരുണ്ട് റബ്ബേ പണം പലരുടെ കയ്യിലും കൊടുങ്ങിയവരുണ്ട് കൊടുക്കാൻ ബാധ്യതയുള്ളവരുണ്ട് എല്ലാം നീ തന്നെ ഏറ്റെടുത്ത് രണേ അള്ളാ ഞങ്ങളെ കൽബിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ സ്വന്തം കാര്യമുണ്ട് കുടുംബത്തിൻ്റെ ഉണ്ട് നിന്റെ ദീനിൻറ്റേതുണ്ട് നിന്റെ ദീനിൻ്റെ സ്ഥാപനങ്ങളുടേതുണ്ട് സംഘടനകളുടേതുണ്ട് അതെല്ലാം നീ ഏറ്റെടുത്ത് വീട്ടിത്തരണേ അല്ലാ പടച്ചറബേ ഞങ്ങൾക്കാർക്കും ഒരു രോഗവും നന്ദി ഞങ്ങളെ കിടത്തരുതേ അല്ലാ ജനങ്ങൾക്കൊന്നിനും കഴിവില്ല രാജാക്കന്മാർക്ക് കഴിവില്ല ഡോക്ടർമാർക്ക് കഴിവില്ല അധികാരം മുഴുവനുമുള്ള രാജാവ് നീയാണ് അന്നാ നീ ഞങ്ങൾക്കൊരു പകർച്ചവ്യാധി തന്നാൽ ഒരു വൈറസ് തന്നാൽ ഒരു രോഗം തന്നാൽ തടുക്കാൻ ആരുമില്ലാ നീ ഞങ്ങളാരെയും രോഗത്തിൽ നശിപ്പിക്കരുതേ ഒന്നാം രോഗം പടർത്തി നീ ഞങ്ങളെ വിഷമിപ്പിക്കരുതേ ഒന്നാം ഏത് വൈറസ് ഉണ്ടോ രോഗമുണ്ടോ നിന്റെ നിയന്ത്രണത്തിലല്ലാതെ ഒന്നുമില്ലല്ലോ ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാം സർവ്വശർണുകളും സർവ്വ നാടുകളിൽ നിന്നും നീ ഉയർത്തിക്കളയണേ ഉയർത്തിക്കളയണേയല്ലാം അള്ളാഹുവേരങ്ങളെ നാട്ടിൽ ഒരു മുസ്ലിമിലും അമുസ്ലിമിലും ഒരു പ്രയാസവും തന്നെ കരുത് അല്ലാ സന്തോഷകരമായ ഐശ്വര്യകരമായ ജീവിതവും സന്തോഷവും സന്തോഷവും ഐക്യവും നീ നൽകണേ അവസാനം ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും കാബിലായ ഇമാന കൂടെ നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ എന്ന കലിമൈൻചൊല്ലി നിന്റെ മലക്കുകൾ മനക്കുകളിലൊന്ന് സമാധാനിപ്പിക്കുന്ന വിധം മരിപ്പിക്കണേ ഒന്നാം ഞങ്ങളെ ആത്മിമത്ത് തന്നാക്കിത്തരണേ ഒന്നാം ഞങ്ങളെയും വിട്ടു പിരിഞ്ഞു പോയ എല്ലാവരെയും നീ ജനാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേയെന്ന ഞങ്ങളെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും ഞങ്ങളെ സ്നേഹിച്ചവരുടെ കുടുംബ പരമ്പരകളെയും നീ മുത്തക് അല്ലാ നീ പൊരുത്തപ്പെട്ടവരാകളെ അല്ലാ റബ്ബന